ഇനിയും പാട്ടിട്ട് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഗൈസ്, സത്യമായിട്ട് ഞാൻ ഇനി ഒട്ടും വെറുപ്പിക്കുന്നില്ല. ഓൾറെഡി വെറുത്ത് തള്ളി തകർന്നിരിക്കുകയാണ്. യു അഗെയിൻ, ഐ ആം അഗെയിൻ, ലാസ്റ്റ് ട്രൈ ഫോർ ദ ഡേ ഗൈസ്. ഇത് ലാസ്റ്റ് ട്രൈ. ഇനി അടിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് ഇനി സ്ട്രീം ഇടത്തില്ല. ഓൾറെഡി നാളെ ബൂയില് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ എന്റെ ഇവിടുത്തെ വൈഫ് മോളത്തിന്റെ സീനാട്ടോ. ടുട്ടാപ്പി ബിഗ് ഷൗട്ട് ഔട്ട്, വെൽക്കം ടു ദ സ്ട്രീം. കൃഷ്ണൻ ഉണ്ണി ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ആകെ മൊത്തം മുഞ്ചിരിക്കുക ഗൈസ്, ആകെ മൊത്തം മൂഡ് സ്വിങ്സ് ഒക്കെ ആയിക്കളഞ്ഞു ഒറ്റയടിക്ക്. അൽത്താ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ബിഗ് ഷൗട്ട് ഔട്ട് അൽത്താ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ഡിങ്കൻ ഗെയിമിംഗ്, വെൽക്കം ടു ദ സ്ട്രീം. സാങ്കേ, വെൽക്കം ടു ദ സ്ട്രീം. ബിഗ് ഷൗട്ട് ഔട്ട് മീര പ്രസാദ്, മാഷ് പ്രഭു, പിന്നെ വെൽക്കം ടു ദ സ്ട്രീം. അറബിത കടക്കാരെ വെൽക്കം ടു ദീപു. ദീപു ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. ഇപ്പോ ഓൾറെഡി ഞാൻ ഇന്ന് രണ്ട് തവണ സ്ട്രീം വന്നു. പക്ഷെ ഞാൻ തകർത്തില്ല ഗൈസ്, തളറില്ല ഗൈസ്, തളറില്ല. ഗേ കളിക്കാം ഗൈസ്, ഇനി എന്താ വരട്ടെ, അടിച്ചു പോകുന്നത് വരെ കളിക്കാം ഗൈസ്. ഒരു ഒരു പ്രാവശ്യം ലോഡിംഗ് വരും, അത് റീഫ്രഷ് ചെയ്യാം ഗൈസ്. അത് നെറ്റ്വർക്കിന്റെ അല്ല. അപ്പൊ സോ അതൊന്ന് റീഫ്രഷ് ചെയ്യുക. അടുത്ത പ്രാവശ്യം വീണ്ടും ലോഡിംഗ് വരുവാണെങ്കിൽ അതെന്റെ നെറ്റ്വർക്കിന്റെ ആണ്, എങ്കിൽ ഞാൻ അതോടെ നിർത്താം. അതപ്പുറം ഇപ്പൊ ഫേസ് ചെയ്യാൻ എന്തായാലും ഇനി ഇപ്പൊ വെക്കുന്നത്, കാരണം നേരത്തെ രണ്ടു പ്രാവശ്യം ഫേസ് ചെയ്യാൻ വെക്കാൻ വേണ്ടി മൊബൈൽ കയ്യിലെടുത്തതും എന്റെ സ്ട്രീം കട്ടായി. ഇനി ഞാൻ ഒരിക്കൽ കൂടെ അത് എടുക്കുവാണെങ്കിൽ വീണ്ടും കട്ടാവും, എന്റെ മൊത്തം മൂഡ് പോയിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞ് കളിച്ച് 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 മൂഡൊക്കെ സെറ്റ് ആകുമ്പോൾ ഫേസ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഫേസ് ചെയ്യാൻ വെക്കാൻ പറ്റിയ മൂഡല്ല ഗൈസ്, അതുകൊണ്ടാണ് ഫേസ് ചെയ്യാൻ വെക്കാത്തത്. സോറി ഗൈസ്. എന്തായാലും നല്ലൊരു മൂഡ് ആകുമ്പോഴത്തേക്ക് വെക്കാം. ഇതിന്റെ ഇടയിൽ നമ്മുടെ സെർവറിന് കുഴപ്പമല്ലോ, അതുകൂടെ താങ്ങളുടെ ശേഷിയില്ല. സെർവർ ഇന്ന് സെറ്റ് ആണെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. പഴയ സെർവറാണ് പറഞ്ഞിരുന്നത്, മീൻസ് ഡ്രസ്സിംഗ് സെർവറാണ് പറഞ്ഞിരുന്നത്. കഷ്ടപ്പെട്ട് ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ വരും കേട്ടോ. അതെന്ത് സാധനം, അതെന്തിങ്ങനെ കോൾ വിളിച്ച സീനുണ്ടോ? ആരെയോ വണ്ടി ഇറക്കുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് എടുക്കാല്ലേ. വണ്ടി തുറന്നിടരുത് ഈ സിറ്റിയിൽ, കള്ളന്മാരുണ്ട് ബ്രോ, കള്ളന്മാരുണ്ട്. വണ്ടി ഒരിക്കലും തുറന്നിടരുത്. അപ്പൊ കോള് വിളിച്ച സീനാണോ? അവന്മാര് പോയി അടയണ് ജരക്കണ്ണേ കിടർ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ കുളിച്ചോണ്ടിരിക്കുക. നേരത്തെ വിളിച്ചതാ, വീണ്ടും വിളിക്കുക. ഹലോ, ഹലോ, ജരക്കണ്ണ കിട്ടല്ലോ. ജരക്കണ്ണ അഡ്വഞ്ചറിൽ എവിടെയുണ്ട്? മറ്റേ ചില്ലിയാട്, ചില്ലിയാട് ഇപ്പൊ കഴിഞ്ഞു. അവൻ പലയിട്ട് വന്നാ അറിയാ? ആ പലയിട്ട് വന്നാ അവിടെ എന്തായാലും കാണിഞ്ഞ ആശുപത്രിയിലോട്ട്. ഓക്കെ 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 ഓക്കെ. അഡ്വഞ്ചർ ഉണ്ടേനെ നമ്മള് കാണാ അഡ്വഞ്ചറോ ബലേഡോ. ഡ്രസ് മാടിന് ഡോപ്പിൽ പോണം. ആ ഇവിടെ നേരെ പോയി വളക്കാം. നമ്മൾ അവര് പറയുന്ന വലിയൊന്നും പോകാൻ പറ്റില്ല. ആ രണ്ടേലും കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. ഡ്രിഫ്റ്റ് റേസിംഗ് വണ്ടി, നല്ല പവറും ഉണ്ട് കേട്ടോ ഗൈസ്. ഡ്രിഫ്റ്റിംഗ് ഡ്രിഫ്റ്റിംഗ് വണ്ടി, ഡ്രിഫ്റ്റിംഗ് വണ്ടിയാ. കണ്ടോ, നിന്ന് കറങ്ങണുണ്ടോ ബാബു? ഫേസ് ക്യാം ഒക്കെ ഓണാക്കാം ഗൈസ്, ഫേസ് ക്യാം ഓണാക്കാം. ഞാനേ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി രണ്ട് പ്രാവശ്യം ഫേസ് ക്യാം വെക്കാൻ പറ്റുമ്പോൾ എന്റെ ലൈവ് നിന്നു. ഇനി ഒരിക്കൽ കൂടെ ഫേസ് ക്യാം വെക്കുന്നതിന്റെ പേര് ലൈവ് അടിച്ചു പോയെന്ന് വിചാരിച്ചു. ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് ക്യാം വെക്കാം ഗൈസ്. ഫൈവ് മിനിറ്റ്സ് ഗൈസ്. എങ്ങനെ ലൈവ് അടിച്ചു പോയിക്കുന്ന ഞാൻ മിക്കറിന് എന്റെ ലാപ്ടോപ്പ് തല്ലി പിടിക്കും. മൂഡ് പോയി.
ഓ ഇനി ഇനി പോസ്റ്റ് വല്ലതും ഉണ്ടോ എന്തോ കാട്ടി കൂടെ കയറി പോയില്ലേ ഞാൻ വെളിയിറങ്ങി അവൻ മിക്കവാറും എന്നെ അടിച്ചിരുന്നു അവിടെ എവനെ വന്നായിരുന്നു കേട്ടോ ആരാണോ എന്തോ പാവം ഇനി പോസ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ് മാക്സിമം പോസ്റ്റ് അടിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് നഹി മോഡം പറ്റി പൊട്ടിച്ചാ മതി ഓ വെരി ഗുഡ് മോഡം പൊട്ടിച്ചാ മതി ജിയോടെ മോഡം അവന്മാർക്ക് പൈസ ഞാൻ കൊടുക്കണം അങ്ങോട്ട് ആ വണ്ടി 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 ഓ ജസ്റ്റിൻ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ് അപ്പോ ഇന്ന് കുറെ പ്രാവശ്യം മുഞ്ചിത്തിരിക്കുവായിരുന്നു ആ മോഡ് ഫുള്ള് പോയി സോറി ഗൈസ് അതാണ് ഇന്ന് മാസ് ഡ്രൈവിംഗ് കുറച്ചത്തേക്കാണ് കേട്ടോ മറ്റേ ഇവിടെ നിന്ന് ഒരു വളവിലും വീഴത്തില്ല ഗൈസ് നമ്മള് വീഴത്തില്ലെന്നാ പറഞ്ഞ ഇടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല മറ്റേ മറ്റേ സുമതിയോളൂ സുമതിയോളൂ നല്ല യോ ഗേ വെൽക്കം ടു സ്ട്രീം ബ്രോ സൈ ബ്രോ വെൽക്കം ടു സ്ട്രീം മാഷാണ് കേട്ടോ അടുത്ത സുമതി ഉള്ളതാണ് ഗൈസ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു തോന്നുന്നുണ്ട് ഒരു കാർ റോബറിക്ക് പോവായിരുന്നു ആണെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു ഗൈസ് കാർ റോബറിക്ക് പോവായിരുന്നു വേണ്ടായിരുന്നു പറയണ്ടായിരുന്നു തേങ്ങ തുടങ്ങി പണി തുടങ്ങി ഗൈസ് തേങ്ങ ഇനി എങ്ങനെ കരയിൽ കയറും ഇവിടുന്ന് മരമൊക്കെ ഞാൻ നേരത്തെ പറയാ തിരിച്ചെടുത്ത ഗൈസ് ഈ റോഡല്ല ഞാൻ ഞാൻ അവിടം വരെയുള്ള റോഡ് ഡ്രൈവിംഗ് അടിച്ചത് പെർഫെക്റ്റ് ഓക്കെ ഇപ്പൊ തേങ്ങ തന്നെ ജസ്റ്റ് മിസ് എന്റെ മോനെ മാസായിരുന്നു കേട്ടോ വീണ്ടും കൊക്കയിൽ പോകുന്നു ഇത് ഏത് എന്ത് ഓട്ടിക്കലാടോ സോറി ഞാൻ ഞാൻ മാത്രമല്ല എല്ലാരും ഇങ്ങനെയാണ് ഓട്ടിക്കണമെന്ന് പറഞ്ഞു ഞാനേ ഞാനല്ല അത് വണ്ടിയിലെ കുഴപ്പമാണ് ഇത് ഇത് വണ്ടിയിലെ കുഴപ്പമാണ് ഏഹ് ഞാനത് ഫ്രണ്ടിലോട്ട് എടുക്കാൻ നോക്കിയ വണ്ടിയാ അത് ചുമ്മാ ബാക്കിലോട്ട് പോയി 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 വെറുതെ ഈ വണ്ടി വെറുതെ അല്ല ഞാൻ എന്റെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം ഗൈസ് ഈ വണ്ടിയുടെ പ്രശ്നമാണ് ഞാൻ എന്റെ വണ്ടിയൊക്കെ മാസായിട്ട് ഓടിക്കും ഗൈസ് ഈ ഇതൊക്കെ ഞാൻ ഓടിക്കുന്ന ഓട്ട് സത്യം ഇത് ഇത് ഓടിക്കുന്നുണ്ട് എന്നെ മൂന്ന് പ്രാവശ്യം ഡ്രിഫ്റ്റ് റേസിംഗ് ഇല്ലേ മറ്റേ ഗെയിം അതിനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് ഡ്രിഫ്റ്റ് റേസിംഗിൽ ഓടിക്കാൻ വരുന്നോന്ന് പിന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഈ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേണ്ടത് പറഞ്ഞ ഡ്രിഫ്റ്റ് റേസിംഗിനൊക്കെ ഞാൻ പോയി ഞാൻ ആരാതറിയോ ഈ വണ്ടിയൊക്കെ എന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ച് ഇല്ലാണ്ടായിക്കളെ ഗൈസ് തെരച്ചുള്ള എന്നൊക്കെ പറയില്ല മലയാളത്തിൽ അതുപോലെ കണ്ടോ പോസ്റ്റിന്റെ അടുത്തതൊക്കെ പോയി ഇങ്ങനെ വെട്ടിക്കാനൊക്കെ വരും ഗൈസ് എനിക്ക് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കാക്കാൻ പറ്റും കണ്ടോ 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 ഇങ്ങനെ എടുത്തിട്ട് കറക്കാൻ പറ്റും യോ ഇത് എവന ആ വണ്ടി വണ്ടി തടഞ്ഞിറത്തണം നമുക്ക്
brilliant. Baliyaranga, baliyaranga. Madi, madi. Orjir, trainer orjir na daralo. Oh, ye tanga vandi endre paadu. Avane rendu thoda keta. Oh, oh my god. ഇനി എന്റെ ബണ്ട് ലോക്ക് ചെയ്തിടാ. ഒരു സെക്കൻഡ് ഗൈസ്, എന്റെ ബണ്ട് ലോക്ക് ആവട്ടെ. അയ്യോ, ബാക്കി അവിടെ പോയി. ശരി, മതി. അത്രയും വെച്ചോണ്ട് ഓഫീസിൽ ഭയങ്കര പാട് ഗൈസ്. അതിന് ഞാൻ ഇളക്കി പോലെ കേട്ടോ. ഞാനേ അത്രയും ഫെലിക്സ് ആയിട്ട് ഇവിടെ അല്ല ഇതേ അത് കൈ. ഞാനേ സംഭവം മൊത്തം വണ്ടി കൊണ്ട് ഓടിക്കാൻ ഭയങ്കര പാടാ, ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഓടി കളഞ്ഞതാ, മനസ്സിലായില്ലേ? ഇതാകുമ്പോ ഓടിക്കാൻ നല്ല സുഖമാ, അതുകൊണ്ട് ചെയ്തതാ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്നതല്ലോ, എനിക്ക് അത്രയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ. ആവശ്യമുള്ളത് മാത്രം എടുത്തേ ബാബുവിന് ശീലമുള്ളൂ. ഇനി ചേർക്കണ്ട, വിളിക്കാം. ഇപ്പൊ വിളിച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ കോള് പോകും. പോയി ഫുഡ് വാങ്ങിക്കാം കൈസ്. ഫുഡ് ഇല്ല കയ്യില്. എന്റെ അടുത്തൊരു കടയുണ്ട്, ഇവിടെ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് ഫുഡും വെള്ളവും തേങ്ങയൊക്കെ വാങ്ങിക്കാം. ഫ്ലൈറ്റ് പോണം, അതൊക്കെ കിട്ടുന്ന നമുക്ക് ഓടിച്ച. അല്ലോ, ചെറുക്കന്നെ കിട്ടർ. അല്ലോ, ഹലോ, കിട്ടർ ചെറുക്കന്നെ. കിട്ടർ ചെറുക്കന്നെ. അഡ്വഞ്ചർ പുഞ്ചി ബാബു എവിടെ ഉണ്ട്? ഇപ്പൊ അയ്യോ, ബുഡും വല്ല മനസ്സില്ല. കട അവിടെ ഉണ്ട്, ഇത് അവിടെ ഉണ്ട്. ആരാ സൗണ്ട് ആയിരുന്നേ? ബാബു ചേട്ടാ, ഇല്ല ചട്ട് പോകും ചേട്ടാ, ചട്ട് പോകാനാണ്. നിങ്ങൾ വാങ്ങിച്ചിട്ട് മതി, അകത്ത് കാരണല്ല. ഓക്കെ, നല്ലവരായ ഒരു കൊലകാരൻ. അതെ, ബഡ് ക്യാമ്പ് അടിക്കാരോ ചേട്ടാ? വെള്ളം കൂടെ തരോ. ഹാംബർഗർ മാത്രം കിട്ടി. വെള്ളം വെള്ളം തന്നില്ല, അതാണ് വെള്ളം. അതെ, ഡോബറിയാണ്. വെള്ളം കിട്ടിയില്ല. ആണോ? വന്നില്ല. എന്റെ കയ്യിൽ വെള്ളമില്ല, വെള്ളമില്ല ചേട്ടാ. ചെറുതായിട്ടില്ല ഞാൻ പറ്റ. ആ വന്നു 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 വന്നെ. പാല്, വെള്ളം കിട്ടി. പാല് നല്ലവർ. ഓക്കേ, എന്റെ മയില് പോണല്ലേ. തേങ്ങ വണ്ടി. ഓക്കെ, മാ സെന്റർ ആയിക്കോട്ടെ. ഓക്കെ, ഫേസ് ചെയ്യാം, ഫേസ് ചെയ്യാം. ഇപ്പൊ ചെറുക്കണ്ട് അവിടെ പോയിട്ട് നമ്മളൊന്ന് സെറ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ ഉടനെ വയ്ക്കാം. ഫേസ് ചെയ്യാൻ ഉറപ്പായിട്ട് നോക്കാം. ക്യാഷ് ലാഭം, മാനഹാനി, ധനനഷ്ടം. അയ്യോ, ഇജാതി ലാഭം. ഇത് കൊള്ളാം കേട്ടോ, ഇന്നത്തെ ദിവസം കൊള്ളാം. ഇല്ല, ഇന്നത്തെ ദിവസം കൊള്ളാം ഞാൻ ഒരിക്കലും പറയില്ല ഗൈസ്. പിന്നെ ഭൂയയില് ഫോളോ ചെയ്തത് ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് അന്നമറി അല്ലെ അമലേട്ട് ആരെങ്കിലും ഒന്ന് എന്റെ ഭൂയ ലിങ്ക് മാത്രം ഒന്ന് ഇടാവോ, ഇനി ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കാം.
ഓക്കെ പിന്നെ പിന്നെ ഇട്ടായിരുന്നോ? ഒരു മിനിറ്റ് ചേച്ചാ, ചേച്ചി ഒരു സെക്കൻഡ് ഗൈസ്, ഞാനൊന്ന് ലിങ്ക് പിൻ ചെയ്തോട്ടെ. ഓക്കെ ഐ തിങ്ക് ഐ ഫൗണ്ട് ദ പിങ്ങ്. അല്ല പിങ്ങ് ഇല്ല ഇല്ല, ഒന്നുകൂടി ഇടാവോ, ഒന്നുകൂടി ഇടാവോ. ആ ഇവിടെ നിന്ന് ഒരു മൈലേ ഉള്ളൂ, ഇപ്പൊ എത്തും. വലിയ ലോറി ഗൈസ്. വേണ്ട വേണ്ട, ഇത് മതി. നേരത്തെ എടുത്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എന്താ വണ്ടി ഗൈസ്? ഇത് കാണുമ്പോ ചരക്കണ്ടെന്ന് പേടിക്കും. ഇത് ഏതടിവാരത്തിലാ പോയി കിടക്കുന്നേ? ട്രെയിൻ അടിക്കാൻ പോയി, ട്രെയിൻ എടുക്കാൻ ഗൈസ് നമുക്ക്. ചോദിച്ചു പോയവൻ ആരും കണ്ടില്ലല്ലോ, ആരും കേട്ടില്ലല്ലോ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആരും കണ്ടില്ലല്ലോ, ആരും കേട്ടില്ലല്ലോ, ഞാൻ ഒരു പെട്ടെന്ന് വണ്ടി കയറി ഇടിച്ചിട്ട് നാറി. ആയിൻ്റെ അവൻ ആരും കണ്ടില്ലല്ലോ, ആരും കേട്ടില്ലല്ലോ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ചന്ദ്രനെങ്കിൽ വന്നെ, ഞാൻ കണ്ടു. എടുക്കണ്ണാ ചന്ദ്രനാ, ഞാൻ കണ്ടു ചന്ദ്രനാ. മാലക്കുട്ടി ഏത് ശരി നോക്കിയാലും എനിക്ക് നിങ്ങളെ മനസ്സിലാവും. അത് മനസ്സിലാക്കി നിങ്ങൾ ഡേവിഡ് തലേറെ പറഞ്ഞിട്ട് മാറിനിക്ക് ബാബു. എനിക്ക് ഇപ്പഴത്തെ കാര്യം മനസ്സിലായി ബാബു, ദൈവമുണ്ട്. ദൈവമുണ്ട് അണ്ണാ, ഇവിടെ എണീക്കുമല്ല. പക്ഷെ നിങ്ങക്ക് മാറ്റം ഉണ്ടാവില്ല. ഇനി ബാബു, ബാബു സത്യം ബാബു, ഞാനേ അവിടെ വണ്ടി വെട്ടി തിരിച്ചു. നമ്മ ബഗ്ഗായിട്ട് നീ അവിടെ നിന്നാണ് മനസ്സിലായാബു. മാളക്കുട്ടിയെ, എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങളൊരു പൊട്ടൻ തന്നെയാണ്ടല്ലേ. ഇഎംഎസ്ആണ് പറഞ്ഞോ അന്ന. ബാബു ഞാൻ ഇപ്പൊ വിളിക്കാം ബാബു, കുറച്ച് നേരത്തെ എന്നെ ഒന്ന് ബുക്കിയുള്ളൂ. ബാബു ഇവിടുന്ന് മറ്റേ ട്രെയിൻ ഓട്ടിക്കില്ല ബാബു, ലോക്കോ പൈലറ്റ്സ് മുടക്കൊക്കെ മുട്ട മുട ബാബു. ഞാനേ ഞാനാണെങ്കിൽ ട്രെയിന്റെ കൂടെ പോയടാ. എടാ ഞാൻ നോക്കിയപ്പോ അതിന്റെ അകത്ത് ഒരു കരിമ്പ് വരുന്ന ചവിട്ടി വിടുക. ഞാൻ പറയണ വണ്ടി നിർത്തറ, വണ്ടി നിർത്തറ, പുറകെ പോയി. ഞാൻ കൊണ്ട് അവസാന കലി വന്നപ്പോണല്ല, ഞാൻ കലിപ്പിളകിട്ടെ. ഞാൻ ക്രോസറിൽ വണ്ടി നിർത്തി. ഞാനങ്ങ് കുറുക്കെ നിർത്തിയറ, അപ്പൊ ഇടിച്ചങ്ങ് കൂട്ടി തെറിപ്പിച്ചറ. അപ്പൊ ചട്ടിട്ട് എനിക്ക് പറഞ്ഞു കൂടെ ഉണ്ടായിരുന്നെ. ഞാൻ വന്നപ്പോ മുതൽ എങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് എന്നെ എന്നെ വാങ്ങിച്ചോണ്ടിരിക്കായിരുന്നേ. കൊറച്ചു നേരമായി തുടങ്ങിട്ട്, അപ്പൊ പിന്നെ ഇതൊരു പുട്ടതയല്ല എനിക്ക്. ഇഎംഎസ് പറഞ്ഞോണ്ടോ ഒന്ന് വന്നാ മതിയായിരുന്നു, മരുത്ത് എന്റെ ജീവിതം. അതെ ബാബു, ഞാൻ കരഞ്ഞു കേട്ടെ. അല്ല ഈ കാട്ടിനിടയ്ക്ക് എന്തായിരുന്നു പരിപാടി? കാട്ടിന്റെ ഇടയ്ക്ക് അതാണ്, ഞാനേ ഒരു ലോറി കൊണ്ട് മാഷന്റെ കൊടുക്കാൻ പോയത്. അവര് കിടന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ ലോറി കൊണ്ടൊരു മാഷന്റെ കൊടുക്കാൻ നോക്കിയിട്ടാണ്, പക്ഷെ ലോറി തലവിട്ടെന്ന് ചേട്ടന. അപ്പൊ ഞാൻ വേറെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിട്ട് ലോറി വണ്ടി വിളിച്ചപ്പം ഒരു നാല് രണ്ട് പട്ടി അന്നാക്കിൽ വണ്ടി കൊണ്ടിരിച്ച് കൊണ്ടെണ്ണ.
അവന്റെ തലയിൽ ഇരുട്ടി വന്ന അവന്റെ കൊണ്ടാട്ട് ആരെങ്കിലും കൂടെ ഒളിച്ചു പറഞ്ഞേ ബാബു അന്ന നിങ്ങൾ പേടിക്കണേ ഈ കേസിൽ നിങ്ങൾ സേഫ് അല്ലേ അല്ല അങ്ങനെയൊന്നും പറയല്ലോ ബാബു അത് അതെ നമുക്ക് നമ്മുടെ ശത്രുക്കളെ പോലും അങ്ങനെ പറയാൻ പാടില്ല ബാബു കാരണേ അവർക്കും ഇല്ലേ ബാബു ഇതൊക്കെ മറ്റേതൊക്കെ ബാബുടെ ഇവിടെയുണ്ട് വേറെ അടുത്തുണ്ട് അവിടെ വേറെ ഫേസ്ക്യാം വെക്കാൻ പോകണം മിക്കവാറും അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഇല്ല ഒരു മിനിറ്റ് ഹലോ സാറേ സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു തന്നെ സാറേ എന്റെ ഫോൺ നമ്പർ ആണോ ആ സാറേ കാള എടുത്ത് മീൻസ് ഞങ്ങൾ ചെക്ക് ലിസ്റ്റ് ചെയ്യാനാ സാറേ ആ 888 ആ 48 അല്ലേ ഓക്കേ 48 ഇവനോട് ഇവനോട് ഇല്ല ഇല്ല ഇവിടെ ഇട്ടോ ആ ദരകന ഇത് കണ്ട എന്റെ അണ്ണ കണ്ട കൂത്താട്ട എവിടെ അതൊക്കെ ഹലോ ഹലോ ചന്ദ്രന്റെ വണ്ടി കുണ്ടിയൊക്കെ പോയി മാഷി മാഷി വന്നു 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 ഇവിടെ നോക്കി ചോദിക്കട്ടെ കാര്യം ഇവിടെ എവിടെയാണല്ലേ മോഡലം പോയടെ പഴയ യുദ്ധഭൂമി കണ്ട പ്രതീതി വയ്ക്കാം ഒരവസരം തരൂ അവര് വിഷമിക്കാതെ എപ്പറൊന്നും വേണ്ട വല്ലപ്പുറം മടി പിന്നെ വേറെ അറിയില്ലാത്തപ്പുറം പിന്നെ കിടക്കാൻ പോണേ കണ്ണടക്കുമ്പോ തുമ്മുമ്പോ രണ്ടോട്ടോ അന്ന ഒരു ജീവിതത്തിൽ ഇത്രയും കൂടുതൽ സമയം കിട്ടൂലല്ല നമ്മളെ കാട്ടില് കൊല പറിക്കാൻ പറഞ്ഞ കഥ പറയായിരുന്നെ അതെ കൊല കൊലങ്ങി കൊലറ്റ് നിക്കണ രണ്ട് മുണ്ടിരി പിന്നെ ഇല്ല നിങ്ങക്ക് വിട്ടിട്ടായിരുന്നു നോക്കാണ് കൊറച്ചു നേരമായിട്ട് അഡ്വഞ്ചറിന് പോയതാ കഴിഞ്ഞു നോക്കട്ടെ അഡ്വഞ്ചർ ഇതാണ് ഹലോ
അവസരം വന്നോ ചന്ദ്രനെ ചന്ദ്രന്റെ ഭാര്യ വിശ്വാസമില്ല അപ്പൊ എന്റെ വേട്ടയെല്ലാം വെട്ടിക്കെട്ടി ചട്ടി ഉള്ളിലാണോ നീ എന്ന ചട്ടി പുറത്തിട്ടിട്ടാ മറ്റൊരു പാൻ്റെ അകത്തുകൂടെ പിടിച്ച് വലിച്ചല്ലേ കാറ്റുകാരൻ നമ്മൾ പുറത്തുകൂടെ വലിച്ചാൽ മതി അതിനിപ്പോ അതിനിപ്പോ 24 ഹവർ താരായിരുന്നു ഊടി തരാൻ ഒരാളെ അതല്ല പക്ഷെ റോസ് പേടിക്കും റോസിക്ക് അതല്ല നല്ല ശീല റോസിക്ക് അവന്നൊരു അതെ റോസ് ഇങ്ങനെ മ്യൂസിക് കൊണ്ട് കാണി കൊണ്ട് പെരുമ്പോ എല്ലാരും ഇവിടെ നിന്നാണ് നമ്മളിവിടെ ആശന നമ്മള് പോവാ ആശന്നെ നമ്മളെന്തിരി നിങ്ങൾ ആശന നിങ്ങള് പറഞ്ഞ നമ്മള് കേട്ടോണ്ടിരിക്കുന്നു നിന്റെ കൊച്ചാ ഒന്ന് മാറിയെന്നാണ് എല്ലാരും ഒന്ന് മാറിയാണ് വലുതിനൊന്നും കൊടുക്കട്ടെ കൊച്ച് വലുതിനൊന്നും കൊടുക്കട്ടെ കൊച്ചു പോലും എന്റെ കൊച്ചെന്നെ വന്നാ ഒരു ഞാൻ വിചാരിച്ച ഒരു കൊച്ചുണ്ടാവല്ലോ അതുകൊണ്ട് രാജന്റെ വിചാരത്തിന് നമ്മളോട് ഒന്ന് പറയണം അതുകൊണ്ട് നീ മനസ്സ് വിചാരിക്കും അറിയാതെ അമ്മച്ചാണ് അടിപൊളി തലയാണ കുട്ടിയുടെ എന്തൊക്കെ ബഹളായിരുന്നു എന്റെ ആട് നെണ്ടി ശരക്ക് പേരല്ലല്ലോ എന്നാ ബാഡി നോക്കുമ്പോ തോന്നണ്ടേ അയ്യോ ഞാൻ അട്ടക്കാരല്ല ജരകണ എനിക്കോ ഞാൻ എണീക്കുമ്പോഴത്തേക്ക് അടുത്ത ഇവിടെ നിക്കല്ലേന്ന് പറഞ്ഞു അണ്ണന്റെ അനിയനെ തീർക്കുമല്ലേ അങ്ങനെ പറയല്ലോ ഒരു കാര്യം റോച്ചി എന്റെ കൂടെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ സിറ്റിയിലെ ഓരോ മരത്തിന്റെ മണ്ടയ്ക്കും അറിയാം ഞാൻ റോച്ചയും പാടിയ പാടിന്റെ കഥ അതെ പിന്നെ നിർത്തി ഞാൻ നല്ലത് ഇപ്പൊ ഞാൻ നല്ലത് മാത്രം എടുക്കുള്ളൂ ആച്ചാ ഇവിടെയൊക്കെ ഞാൻ വിട്ട് ആച്ചാന്റെ മനസ്സ് വലിയ മനസ്സ് അതെന്താ ആച്ചാനെ ഞാൻ ഡോട്ടർ പറഞ്ഞല്ലോ കേരള നശിപ്പിക്കാൻ അത്രയ്ക്ക് പലക്കൊന്നുണ്ടാവില്ല ആച്ചാൻ ഇങ്ങനെ അപവാദം ഒന്നും പറയരുത് എന്നെ പടി ഞാൻ ഡീറ്റെയിലൊരു മാനാണ് നിങ്ങൾ വല്ലപ്പോഴും മാറി നടന്നാ മതി അല്ല ഇത്രയും മണ്ടറായെങ്കിലേ ഞാൻ ചോദിക്കുന്നില്ല വേണ്ട 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 ഞാൻ റബേക്ക് മാത്രം
അയ്യോ അജോ ആ മണിക്കുട്ടിയല്ല അജോ മണിക്കുട്ടനല്ലേ ഓ അത് ശരി മണിക്കൂനും പറയല്ല അച്ഛനോട് മണിക്കുട്ടി തന്നെ പറയണ നീ ജാസ്തി എടാ എടാ ബാബു നീ ജാസ്തി വെളുപ്പരം നടക്കണ്ട പിന്നെ നിനക്ക് മണി ഉണ്ടാവില്ല അപ്പൊ ആശാന്റെ അവസ്ഥ എങ്ങനെ ഉണ്ട് ഇപ്പൊ എനിക്കൊന്നുമില്ലല്ല ഇനിയിപ്പൊ അതല്ല എന്റെ അടുത്ത് പെമ്പിള്ളർ ഒന്നും വരാത്ത അതുകൊണ്ടല്ലടാ ഇവള് എന്താ ഇനി പറഞ്ഞു മണി പോയി എല്ലാം പോയി മുട്ടാ മണിയില്ല കുട്ടമ്പിള്ളേരാണെങ്കിൽ നമ്മളെ കുട്ടത്തിരിയാണ് വിളിക്കാം മണി അടിക്കുന്ന എന്നെ പൊക്കാൻ പറടാ കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ സ്കൂളിൽ പോയി അവിടെ ഇരുന്ന് തൂക്കിട്ടിരുന്ന മണി അടിച്ചോണ്ട് തന്നെ അതാണ് ഇപ്പൊ കണക്കി കിടക്കണത് ബാബുവിനെ കൂടി പറഞ്ഞ കൊടുക്കട്ടെ ബാബുവിനെ കൂടി കൊടുക്കട്ടെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കൂ ഇങ്ങനെ ഞായറാഴ്ച സ്കൂളിൽ പോട്ടെ നിനക്ക് അന്നെ കുത്തണല്ലേ മർമാണി കുത്ത് ഞാൻ എടുക്കും നിങ്ങൾ ആ പറഞ്ഞ കുട്ടിയിൽ ഇവിടെ മിടുക്കി പറഞ്ഞല്ലേ എത്ര നേരമായി കിടക്കുന്ന സുഖം പിടിക്കാൻ എല്ലാം ഒന്നും തീർന്നു ഞാൻ ഇപ്പോഴേ പറഞ്ഞു എനിക്ക് വേറെ സംഭവം ഉണ്ട് അതിന് മുമ്പ് പൊക്കല്ല നല്ല ആശാന ഞാൻ ബാക്കിയുള്ളവരെയാണ് പറഞ്ഞു ആശാന് അല്ല പോലെ ഞാൻ അതെനിക്കറിയാം മണിയില്ലേ മണി കടക്കുന്ന വീട് ഇവിടെ എന്തൊരു സംഭവം ഇടാ ഇതെന്താ ഒരാള് വരാത്ത ഇത്ര സമയത്ത് അവിടെ ഇത് എന്ത് ഇത്ര നേരമായിട്ട് വരാത്തതൊരു ഞാനും ഒരു അരമണിക്കൂർ കടന്നു റബ്ബർ ബാൻഡ് കാണാനില്ല കേസ് രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ എന്റെ ഇടയില് ആശം പോയ ബാബു പോയണ്ണ ബാബു ഇതിനുള്ളില്ല ബാബു ബാബു കേക്കുന്നുണ്ട് ബാബു കേക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഫേസ് ക്യാം വെക്കുന്നുണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോ ദൈവമേ ഹാർട്ട് ബീറ്റ് ഇടിക്കുന്നുണ്ട് ഗൈസ് ഫേസ് ക്യാം വെച്ചോട്ടെ ഗൈസ് ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യാ സബ് ചെയ്തൊരു സബ് ചെയ്യാ ബോയ്സ് പറയാതൊരു ഫോളോ ചെയ്യാ ഗൈസ് ഞാൻ ഫേസ് ക്യാം സെറ്റ് ചെയ്യാ ഗൈസ് ഒരു മിനിറ്റ് എന്റെ രായോ ഇതിക്ക് കുറച്ച് കഴിഞ്ഞ് ഇടി കൊള്ളുന്നേ അതന്നെ എന്തൊരു പ്രശ്നങ്ങളുണ്ട് ഇവിടെ അണ്ണ എനിക്ക് തോന്നണ അണ്ണ സിഗ്നല് പോവാൻ കുറച്ച് ടൈം എടുക്കും തോന്നണ അണ്ണ അണ്ണ ഓക്കെ ഐഡി പറ അണ്ണന്തേ ഒന്നും മിണ്ടാത്ത ഞാൻ കൊള്ളാതെ എന്തോ ഗൈസ്റ്റ് നോക്കട്ടെ അണ്ണനെ ഒന്നും മിണ്ടില്ല ഒരു മിന്നായം പോലെ നിങ്ങൾ എന്നെ കണ്ടു എനിക്കറിയാം ഞാൻ അനുവദിക്കില്ല ഗൈസ് ഓക്കെ 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 സെറ്റ് ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഒരു മിനിറ്റ് ഇനി മുടി കോതുന്ന ഒരു ഷോ ആണ് പട്ടി ഷോ എത്ര മിനിറ്റ് ആണ് ആജാൻ കാണാല്ലോ ആജാൻ പോയിട്ടുണ്ട്
ആണോ? എന്നാ റോസി ആശാനോട് കൊണ്ടുവന്നിട്ട് വിളിക്കാം. ഓക്കേ ഓക്കേ, വണ്ടി ഇട് വണ്ടി ഇട് വണ്ടി ഇട് വണ്ടി ഇട്. എനിക്ക് ഒരു അത്യാവശ്യ ഒരു കാര്യമുണ്ട്. എന്തരണ്ണാ? വണ്ടി ഇട് വണ്ടി ഇട് വണ്ടി ഇടും പറ. വാ 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 വാ. ആജാന്റെ കൂടെ മുട്ടി നിൽക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. എടേ ചന്ദ്ര റോബർക്ക് വാ. ഹലോ മാസോ ഇപ്പോ എവിടെയാണ്? ഇല്ല 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 ഇല്ല, അത്യാവശ്യമാണ്. ഹലോ ഹലോ, ഇനി മാസ് റോബർ മാസ് മാസ് പിന്നെ ഞാൻ വരാം ഞാൻ വരാം. ഇനി ഓരോ വളവും കിടത്തി കളയണം. ഞാൻ അത്യാവശ്യം എന്ന് പറയുമ്പോ അവിടെ കട്ടിയിട്ട് വേടാ ബാബു. ആ മുഖത്ത് അടിച്ചാണ് അപ്പം ഷോൺലി. അപ്പറേ നമുക്ക് പോയി രണ്ട് ക്വാഡ് ഡോബറി ആളെ വലിയ ഡോബറി ഇല്ല അടിച്ചാലാ 10 മിനിറ്റ് ഇല്ല നമുക്ക് അടിക്കാൻ പറ്റുന്ന റോബറി ഉണ്ട്. ആടി കീറ ആടി മെയിൻ ബാങ്ക് അണ്ണ 10 മിനിറ്റ് മെയിൻ ബാങ്കാ മെയിൻ ബാങ്ക് വേണ്ട നമുക്ക് ഷോപ്പ് നമുക്ക് ഇവിടത്തെ ഷോപ്പ് വേണം. ഈ ഫ്രണ്ടിലെ ഷോപ്പ് വേണം. നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് നടക്കും. ഹോസ്റ്റൽ ചേരണ്ണ ഇനിയിപ്പോ വേണ്ടണ്ണ വേണ്ടണ്ണ 10 മിനിറ്റ് വേണ്ടണ്ണ. നമുക്ക് ഇവിടെ നമുക്ക് ഒരു കാര്യം നീന്താൻ പോവാം കടലിൽ നീന്താൻ പോവാം. വല ഉണ്ടോ? വല ഇല്ലണ്ണ. നിന്റെ നിന്റെ കയ്യിൽ എടുത്ത് ഇരി. ബാക്കിലോട്ട് പോലെ ചാടിയിലോട്ട് കയറണം. എവിടെ നോക്കട്ടെ. ഇടിച്ചപ്പോഴാണ് കേറിയത്. അയ്യോ എന്നാ പഠിക്കാനല്ല പറയുന്നത്, അവനടിക്കാ എന്താ പൊണ്ണമാരെ കൊണ്ടേരാ ഒന്നെ നോക്കണ്ട. മുഖം മാറിയ നോക്കണ. മൂളറിഞ്ഞില്ലേ നേരത്തെ ചില്ലിയാടിന്റെ മലയോ താഴോട്ട് ഒരഞ്ഞൊരു ചെറിയ മൂട് മുഴുവൻ തീർന്നന്ന് അപ്പൊ തൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കയാണ്. ഞാൻ ചോദിച്ചു ഉണക്ക വേണോ പച്ച വേണോന്ന്. എനിക്ക് ഉണക്കം അത് പെണ്ണുങ്ങൾ കാണാൻ പച്ച കൊടുക്കാം. അവന് നോക്കിട്ട് പറഞ്ഞ തന്നെ തൊണ്ടല്ലേ ഇത് അത്ര ഇല്ലല്ലോ. രണ്ട് ഇത് രണ്ട് തൊണ്ടം പച്ച വെച്ചിരിക്കുന്ന ഇത് ഓറഞ്ചിന്റെ തൊലിയാ. എനിക്ക് കൊഞ്ഞി വയ്ക്കുമ്പോ മുഖത്ത് തെറിക്കോ. കുഴിയുമ്പോഴത്തേക്ക് അകത്തെ ചൊള ഉണ്ടാവുന്ന ദേഷ്യം തീർക്ക് നോക്കി അവിടെ ദേഷ്യം തീർക്ക് നോക്കിയാണ് അതെ ചോദിക്കുന്ന രണ്ട് ഓറഞ്ചിന്റെ തോല നടുക്ക് ഓറഞ്ച് രണ്ട് കുരുന്ന് ഓയ്യോ
അയ്യോ ഇതോ കത്തിയൊക്കെ എടുത്തോണ്ട് വരുന്നത് കുത്തു നീ സീരിയസ് ആടാ സീരിയസ് ആടാ കത്തി മുടി ജർക്കന്നാരിക്ക് പോയാസ് ആയിട്ട് പോണത് സീരിയസ് ആയിരുന്ന പിന്നെ വണ്ടി ഇടിച്ച് കളത്തിട്ട് നിർത്താതെ നോക്കണം തന്നെ കൊല്ലാണ് എന്നെ കൊല്ലോ അവന്റെ ആ ഓക്കെ അവന്റെ അറ്റ് വണ്ടി കട്ടി ഇറങ്ങന്നാ ഇറക്കുന്നുണ്ട് കട്ടി ഹലോ ആ ഇല്ല ഞാൻ ഒരു കാര്യം നോക്കാം ഒരു സെക്കൻഡ് ബാബു ഞാൻ ഒരു കാര്യം ചെക്ക് ചെയ്തോട്ടെ അല്ല അവൻ കാർ എടുത്തല്ലോ നീ നേരെ ബലേട്ടോ ബലേട്ടോ ആശുപത്രിയിലോട്ടോ ഓക്കെ ഓക്കെ ഡോ നിക്കുന്ന കാറാണ് കാട്ടു കേറിക്കോ ജീറ്റ് ബെൽറ്റ് ഇട്ടു ഏടൊരു പോയി കാണും കൺഫ്യൂഷൻ ആയല്ല അറിഞ്ഞുണ്ടല്ലോ എവിടെ പോയാണ്ടോ ഇവിടെ എത്ര ഉണ്ട് നോക്കാം പിസ്റ്റലിന് ഇവിടെ നൈഫ് വാങ്ങിക്കട്ടോ പിസ്റ്റൽ എത്രയാ 25,000 ഭയങ്കര കൂടുതലാണ് നമ്മുടെ കടയിൽ തന്നെ ഏറ്റവും കുറവ് ഗൈസ് ഈ സെർവർ റീസെറ്റ് ആവും നമുക്ക് എന്തായാലും മറ്റേ സെർവർ കയറാം രായൻ ലൈവ് നിർത്തിയോ അതെന്താ ഇതിപ്പോ നോക്കാനും ഒരു നിർത്തിയില്ലല്ലോ ഗൈസ് ഒരു മിനിറ്റ് ഗൈസ് എനിക്ക് ഒരു ഫോൺ പോയില്ലാണ്ട് എടുത്ത് ഉള്ള ഫോൺ എടുത്ത് ഒരു മിനിറ്റ് കൈ ശാന്ത ലൈവ് വർത്തിയ ശു ഇത് കളിയടിക്കുമല്ലായിരുന്നോ ഒരു മിനിറ്റ് കൈസ് ശിവിൻ ഷാൻ ഗെയിമിംഗ് ഹലോ ബാബു ഞാൻ എവിടെ പെണ്ണാ ഞാൻ അതാണ് നോക്കിയ എനിക്കറിയാൻ വയ്യ എനിക്ക് അറിയാൻ വയ്യ സെർവർ ഇപ്പൊ ആവൂല രണ്ടു മിനിറ്റില് ബാബു അല്ല അപ്പൊ അത് 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 കഴിഞ്ഞിട്ട് വരൂ അങ്ങനെ ഇതിന്റെ അകത്ത്
വേണ്ട 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 വിളിക്കണ്ട വിളിക്കണ്ട 2 മിനിറ്റ്സ് ഇല്ല പോ കയ്യിൽ എത്ര പൈസ ഉണ്ട് ഉള്ള പൈസക്കല്ല എന്തെങ്കിലും വാങ്ങിച്ചാലാ ഓർ കാർ ഇല്ല ഇല്ല ടയറിൽ കാറ്റ് ഉണ്ടോ നോക്കണേ ഹേല്ല നല്ല കാറ്റ് ഉണ്ടല്ല പിടിങ്ങണില്ല കാറ്റ് 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 ടയറിൽ കാറ്റ് ഉണ്ട് ടയറിൽ കാറ്റ് ഉണ്ട് 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 എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആട്ടോ അല്ലെങ്കിൽ നല്ലോണം നല്ലോണം ആടിയാണ് കാറ്റില്ലാതെങ്കിൽ നല്ലോണം ആടിയേ ോബാൾ പെട്രോൾ ക്യാൻ ഡബിൾ ആക്ഷൻ ഡബിൾ ആക്ഷൻ ഉണ്ടോ മറ്റേ സാധനത്തിന്റെ പേരെന്തായിരുന്നു മാർക്സ്മാൻസ് പിസ്റ്റൾ ഉണ്ടോ നമ്മൾ വേണം വാങ്ങിയായിരുന്നു കോബാർ ഡാഗർ മസ്കറ്റ് ബി സി ഗ്യാസ് മുഷ്കറ്റ് ഡഗീർ ഗുഡോബാർ എല്ലാറ്റും എന്തിനാണോ ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചത് എനിക്കറിയില്ല ഗൈസ് നിങ്ങളിത് കണ്ട് സഹിച്ചേ പറ്റുള്ളൂ തന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ലോഞ്ചർ ഉപയോഗിച്ച് വീണ്ടും കണക്ട് ചെയ്യാം ഗൈസ് എം ജി ആർ പി ഡോക്കറ്റ് ഡോക്കറ്റ് മോഡ്സിനെ എപ്പോഴാ ബാബു ആക്കുന്നേ ഓൾറെഡി മോഡ്സിനെ എല്ലാം ആക്കി കഴിഞ്ഞു നമ്മൾ മോഡ് ടോപ്പിൽ നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് ടോപ്പ് അടിച്ചേ ടോപ്പ് അടിച്ചേ ആരെങ്കിലും ഒന്ന് ടോപ്പ് അടിച്ചേ ടോപ്പിൽ നിൽക്കുന്ന ഇതുവരെ മോഡാക്കാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ നമ്മൾ ഓൾറെഡി മോഡറേറ്റേഴ്സ് അത്യാവശ്യം നല്ല ഫില്ലാണ് ഗൈസ് കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ വരും മൊത്തം സ്പാനറിന്റെ പടങ്ങളാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ ഫുൾ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ മോഡറേറ്റേഴ്സ് എടുക്കാത്തത് നമ്മൾ ഒരുപാട് മോഡറേറ്റേഴ്സിനെ എടുത്തിട്ടിട്ടും നമുക്ക് ഇതിലല്ലോ കാരണം ഓൾറെഡി ഇപ്പൊ ഉള്ള എല്ലാ മോഡറേറ്റേഴ്സും നല്ല ആക്റ്റീവ് ആണ് അപ്പൊ എല്ലാരും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേരുണ്ട് മീൻസ് ഒരുപാട് പേര് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വ്യൂസ് ഇല്ല മൊത്തം മോഡറേറ്റേഴ്സ് ആയിപ്പോ അതുകൊണ്ട് ഇടാത്ത അന്നാ മരിയ പാൻഡ ഗെയിമിംഗ് ഇതിവിടെ റണ്ണായില്ലേ ഓക്കെ വാസണം വരുമോ വാസണം വരും വരും വേറെ എവിടെ പോകാനാ വരും ഇന്ന് ഞാൻ ചോദിച്ചില്ല ഞാനിങ്ങനെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു പെട്ടെന്ന് കേട്ടു ഷാരോണ് അടുത്ത് വരുന്നത് ലീന നൗഫലാണ് അതാണ് അടുത്തത് മോഡറേറ്റർ അല്ലാത്ത നൈറ്റ് ബോർഡിനെ കാട്ടി കൂടുതൽ പോയിന്റ്സ് ഉള്ളവരാണ് കേട്ടോ ഇവരൊക്കെ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ലീന നൗഫലിനെയാണ് നമുക്ക് അടുത്ത മോഡറേറ്റർ ആക്കേണ്ടത് എവിടെ അതോടെ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ഇത്രയും മതിയാവും ഗൈസ് വരില്ലേ വാസണം വരില്ലേ ആന്ത് പറ്റി വാസണോട് ഒന്നും പറഞ്ഞില്ല ആ വീഡിയോ കണ്ട് ഈഗിൾ ബ്രോന്റെ ഗൂസ് ബംസ് ആണ് ഇല്ല ഈഗിൾ ബ്രോ വീഡിയോ കണ്ടില്ല നമുക്കത് കാണാം ഗൈസ് നിങ്ങൾക്ക് കാണാവോ ഇത് ബ്ലാക്ക് ആണല്ലോ നിങ്ങക്ക് വെയിറ്റ് ഗൈസ് വരണ്ടേ ഈഗിൾ ബ്രോയുടെ വീഡിയോ ഞാൻ കണ്ടില്ല ഒന്ന് കണ്ടു നോക്കട്ടെ ഗൈസ് നിങ്ങൾ കണ്ടായിരുന്നോ റിയാക്ഷൻ ഗൈസ് ആദ്യത്തെ റിയാക്ഷൻ ആണ് കേട്ടോ എൻ്റെ ഊഫ് എനിക്കല്ലേ കോപ്പി റൈറ്റ് അത് ഈഗിൾ ഗെയിമിംഗ് ഒപ്പി ഓക്കെ You see the drip I'm fitted up Hop in my car and a giddy up Secure the bag yeah I get the bus നീ എല്ലാരും ഒന്ന് ഹെഡ്ഫോൺ ഒക്കെ വെച്ചോട്ടോ ഹെഡ്ഫോൺ ഇല്ലെങ്കിൽ നടക്കത്തില്ല കേട്ടോ എല്ലാരും ഹെഡ്ഫോൺ കണക്ട് ചെയ്തോ എനിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു അപ്പൂപ്പ അമ്മുക്കുട്ടി അമ്മുക്കുട്ടിയോ യാമോനെ മുഖത്ത്
എന്റെ മോനെ കള്ളലക്ഷണം റാണി ഉമാകാ നോട്ടം കണ്ട കേസ് വോയിസ് എന്റെ അമ്മ വഞ്ചിപ്പാട്ടിന്റെ വെള്ളിലേറാ പിന്നിലാ ചതലക്കിണ്ണം പുന്നമടക്കായലിൽ രാത്രിയുള്ള വിളി പണ്ടേ ഉള്ളതാട്ടോ അപ്പൊ ചന്ദ്രൻ പോകുമ്പോ അന്ന ഫോൺ എടുത്ത് വിളി വളോ മുണ്ടകൻ തുകഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം പക്ഷെ സോങ് ഒരു രക്ഷയില്ല കേട്ടോ സോങ് ഒരു രക്ഷയില്ല കേക്ക് കൊണ്ടൊരു കൂടൊരു കാൻവാ പുല്ല് നനഞ്ഞെന്ന് ഏ പെട്ടെന്നല്ലേ വെള്ളത്തിൽ വീണാണോ പ്രശ്നം ആ അമ്മുക്കുട്ടിയെ പട്ടാളത്തിൽ നിന്ന് ഒരുത്തം വന്ന് കൊണ്ടുപോയി എന്റെ മോനെ ലംബോർഗിനി ഇതാണ് പറയുന്ന സൈക്കിൾ ഡ്രൈവിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള സൈക്കിൾ നന്നായിട്ട് ഓടിക്കാനാണ് പക്ഷെ വേറെ ലെവൽ കേട്ടോ ഗൈസ് ഷംനാദ് ശ്രീ ഓ മൈ ഗാഡ് ഇങ്ങനത്തെ വീഡിയോ ഗൈസൊക്കെ പൊളിയാണല്ലോ ഓ ഇഷ്ടോ എന്റെ മോനെ എട്ട് മിനിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ബാക്കി കുറച്ചുനേരം കളിച്ചിട്ട് വന്നിരുന്ന് കാണാം ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടവരായാലും ഉണ്ടോ നിങ്ങൾ കാണുന്നതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് കാണണമെന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും കിടന്നിട്ട് മതി മതി എന്നൊക്കെ പറഞ്ഞാൽ സ്പാം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചേ ഇനിയിപ്പോ ഓ മാസം വ്യൂ പറയാം അതെ അതെ ശരിയാ ബാക്കി നിങ്ങൾ കാണുക നിങ്ങൾ കാണുക നിങ്ങൾ കാണുക നിങ്ങൾ കണ്ടാൽ 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 വ്യൂസ് 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 ആർ ഇമ്പോർട്ടൻറ്റ് ഇതിൽ അപ്പോ നിങ്ങൾ എല്ലാവരും കയറി കാണുക ലൈവ് കാണുക ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ തന്നെ ഒരു പോളിംഗ് ഇടുക ഗൈസ് എസ് ഓർ നോ ഇടുവാണ് ഗൈസ് അടുത്ത ഒരു മിനിറ്റ് ഒരു 10 സെക്കൻഡ് നോക്കാം എസ് ഓർ നോ ആണ് നമുക്ക് ടോപ്പ് തിരിക്കുന്നത് നോക്കാം നമുക്ക് അതനുസരിച്ച് തീരുമാനിക്കാം എസ് ഓർ നോ പോൾ ഇട്ടിട്ടുണ്ട് ഗൈസ് ഒന്ന് പോൾ ചെയ്യാം ഗൈസ് ഇതിനൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് പോളിംഗ് സെറ്റപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് എസ് ഓർ നോ അടിക്കുക ഗൈസ് എസ് ഓർ നോ അടിക്കുക ഗൈസ് ഇതിലടിക്കുക ഇത് പോളി ചെയ്യ എസ് ഓർ നോ പോളി ചെയ്യുക ഗൈസ് വേണോ വേണ്ടയോ ജസ്റ്റ് 8:36 ആയിട്ടുണ്ട് ഒരു 9:37 38 ഗൈസ് 72% യെസ് പറയുവാണ് മൈ ഗാഡ് എസ് ഓർ നോ ഗൈസ് ഒരൊറ്റ മിനിറ്റ് കൂടെ നോക്കാം നമുക്ക് ഗൈസ് ഓക്കെ ഗൈസ് 75% എസ് ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ ഞാൻ ഇതിന് ഇട്ടാലും ഹൈറ്റൊക്കെ 75% 636 വോട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഹൈറ്റൊക്കെ ഗൈസ് അപ്പൊ എസ് ആണ് എല്ലാവരും പറയുന്നത് പക്ഷെ നിങ്ങൾ ആരും ഇത് കാണാതെ പോരുത് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നത് ഞാൻ കാണാത്തത് കൊണ്ടാണ് എനിക്കത് കാണാനുള്ള പെട്ടെന്നുള്ള എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇട്ടതാണ് അതുകൊണ്ട് ഇട്ടതാണ് എനിക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട് അതാണ് റിയാക്ഷൻ ആണ് ഗൈസ് വെറുതെ ഞാൻ കാണാറില്ല ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട് അതിന് ഓക്കെ റിയാക്ഷൻ ഓക്കെ 4 മിനിറ്റ് കൂടെ ഉള്ളു 4 മിനിറ്റ് ഉള്ളു ഇതെന്റെ മോനെ അല്ല ഇവനായിട്ട് എന്താ ഇപ്പൊ അടിയുണ്ടാവുന്നേ അതാരുവ പോലീസിനെ വിളിച്ച് ഓ മട്ടൻ ബാഷ് ഓ
ഇതാരാ കിടക്കുന്ന എന്റെ മോനെ ഗൂസ്ബംസ് അയ്യോ വേറെ ലെവല് ഗൈസ് ഒന്നും പറയാനില്ല ജാരി ജാരി എന്റെ മോനെ ഓ ഫാസ്റ്റ് തുറന്ന ആളാ സത്യം കേസ് രോമാഞ്ചം വന്ന കേസ് മുടി ഇല്ലാത്തോണ്ടാ പൊങ്ങാത്ത വേറൊന്നല്ല പക്ഷെ എന്തിനാ അടിച്ച് ഇവ ആരാ അവനെ കാണുമ്പോ തന്നെ ചെറു വരുന്നു ഇവൻ വരുമ്പോ ബീജിയം ആണ് സഹിക്കാൻ പറ്റാതെ ഇവനെ എല്ലാ കേസിലും നിന്നെ ഇങ്ങനെ രക്ഷിക്കാൻ ആരുണ്ടാവില്ലെന്ന് ഓർത്തു അണ്ണ അണ്ണ ഇതൊക്കെ ഞാൻ വിട്ട കേസാണ് അയ്യോ രക്ഷയില്ല കേസത് കേസുണ്ടാക്കാറുണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ട് പക്ഷെ തല്ലുകൊള്ളുന്നത് ആദ്യമാണ് എന്റെ മോനെ വൺ മന്ത് ആഫ്റ്റർ ബിഫോർ ആയ വായിച്ച വേറെ ലെവല് ഈ ഷംനാഥ് ബ്രോയുടെ വീഡിയോസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല ഷംനാഥ് ബ്രോ ബിഗ് ഷോട്ട് ഇവ ഈ ഡെവലെ കൊണ്ട് ഞാൻ നോക്കി വെച്ചതാ ഇവന് പണി കൊടുക്കണം പാട്ട് വരുന്നു ഗൈസ് പാട്ട് വരുന്നു ഗൈസ് എന്റെ മോനെ എന്റെ മോനെ മട്ടത്തല അവന്റെ സിനിമയെ വെല്ലും കേട്ടാ സിനിമയെ വെല്ലുന്ന
എന്റെ പേര് വാസു പരിന്ത് വാസു ഷംനാദ് ബ്രോ ഷംനാദ് ബ്രോ ഷംനാദ് ബ്രോ എന്ത് പറയാനറിയില്ല ഷംനാദ് ബ്രോ നിങ്ങൾ വേറെ ലെവലാണ് ഞാൻ ഓൾറെഡി ഷംനാദ് ബ്രോയ്ക്ക് ഞാൻ ഇതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് ഞാൻ ഓൾറെഡി ഷംനാദ് ബ്രോയ്ക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഷംനാദ് ബ്രോ നിങ്ങൾ വേറെ ലെവലാണ് പിന്നെ നമ്മുടെ വാസണ്ണന്റെ മാസ് എന്റെ പൊന്ന് ഗൈസ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ലെവലാണ് സിനിമയൊന്നും വേണ്ട ശരിക്കും പറയാം സിനിമയൊന്നും വേണ്ട ജസ്റ്റ് ഒരു ഒരു ജി ടി എന്ന് പറയുന്ന ഒരു ഗെയിം ഇസ് ഇനഫ് ഗൈസ് ഒരു ഒരു ആ ഒരു ഗെയിമും ഇവിടുത്തെ ഇങ്ങനെ ഒരു ക്യാരക്ടറും മതി സത്യം പറഞ്ഞ ഈ ഒരു ക്യാരക്ടറും ഈ ഗെയിമൊക്കെ മതി ഇജാദി വേറെ ലെവല് ഷംനാദ് ബ്രോ ഹാറ്റ്സ് ഓഫ് ഷംനാദ് ബ്രോ വേറെ ലെവലായിട്ടുണ്ട് വേറെ ലെവലായിട്ടുണ്ട് ഷംനാദ് ബ്രോ ബിഗ് ഷൗട്ട് ഔട്ട് പിന്നെ വാസവണ്ണന്റെ കാര്യം പറയണ്ടല്ലോ ഇജാദി മാസമുള്ള ഒരു പൈസ അയ്യോ ഗൈസ് അപ്പൊ ലൈക്ക് അടിക്കാത്ത ലൈക്ക് ചെയ്യാം സബ് ചെയ്യാത്തവരും ഒന്ന് സബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ബുയൽ ഫോളോ ചെയ്യാത്തവരും ബുയൽ ഫോളോ ചെയ്യാം നമ്മുടെ ബാക്ക് ടു ആർ പി ഗൈസ് ഒരു രക്ഷയില്ല ഗൈസ് കിളി പറന്നു കിളി പറന്ന ലെവല് സാധനം ജറക്കണ്ണൊക്കെ വന്നു എന്തോ അറിഞ്ഞോടല്ലോ ഓക്കെ ഗൈസ് ബാക്ക് ടു ആർ പി ഇത് കണക്റ്റഡ് അല്ലേ ഹലോ വേറെ ലെവലായിരുന്നു കേട്ടോ എനിക്കത് ആ പല പല സീൻ എടുത്ത് എടുത്തിരിക്കുന്ന രീതിയാണ് എനിക്ക് ഇപ്പോ കുളിച്ചോണ്ടിരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത അത്ര ബിജിഎം ഓ ഓ അതിലും കിട്ടിയില്ലെങ്കിൽ ഒരു ഉച്ച ഉച്ചര ഉച്ചമുക്കാലാകുമ്പോ അമ്മണ വീണ്ടും വിളിക്കുക ഡ്രസ് മാറ്റാ ഡ്രസ് മാറ്റാ രാത്രി ട്രൈ ചെയ്യുക അപ്പോഴും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മര്യാദയ്ക്ക് ഇനി ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഐ പി എല്ലാം വ്യത്യാസം ഉണ്ടോ ഗൈസ് ഇല്ലല്ലോ ജരക്കണ വന്നില്ലേ ഈഗിൾ ബ്രോ ഇന്ന് വരത്തില്ലെന്നാ പറയുന്നത് ഈഗിൾ ബ്രോയുടെ മോഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ഇന്ന് ചോദിച്ചിട്ടില്ല എന്റെ ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്റെ ഫോണാണ് ഗൈസ് ഇതായിട്ട് വെച്ചിരിക്കുന്നത് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്ന എന്റെ ഫോണാണ് അപ്പൊ എനിക്ക് അതിൽ നിന്ന് മെസ്സേജ് അയക്കാനൊന്നും പറ്റത്തില്ല അതാ ഇഷ്യൂ ഞാനൊരു ഫേസ് ക്യാം ഉടനെ എടുക്കണം ഒരു ഫേസ് ക്യാം വേണം അല്ലാണ്ട് നടക്കത്തില്ല ഇതിപ്പോ മൊബൈൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മൊബൈൽ ഭയങ്കര ഹീറ്റായി ഇല്ലാണ്ടാവും അത് ജരക്കണം ഫോൺ എടുക്കാതെ ജരക്കണം ഇല്ലേ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ കുളിച്ചോണ്ടിരിക്കുകയാണ് കുളിച്ചതിന് ശേഷം വീണ്ടും വിളിക്കുക ജരക്കണ്ണൻ കേറിയിട്ടില്ലല്ലോ ഇതിലിപ്പോ എവിടെ പോയി ജരക്കണ എവിടെ പോയി പറ്റി ജരക്കണ്ണൻ റോഡ് ടു എത്രയാ ചരക്ക് കമ്മിങ് ഓക്കെ 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 ഒരു വണ്ടി എടുത്ത് നേരെ പോയി ഇതടിക്കാൻ പോകാം ഗൈസ് എന്നാലും ശരക്കണ്ണന്റെ ഗപ് കേക്ക് ആ വണ്ടി എടുത്തോണ്ട് നേരെ പോയി തേങ്ങ ഫോൺ എടുത്താ മൊബൈൽ വരും മൊബൈൽ എടുത്താ തേങ്ങ വരും തേങ്ങ 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 അങ്ങനെ അങ്ങ് പോയാലോടാ ഇപ്പോഴേ ഓർമ്മ വന്ന നായന്റെ മോനെ പട്ടി തെണ്ടി ചെട്ടെ അൽവലാടി നാ അയ്യോ ഇടികൊണ്ടില്ല കുഞ്ഞു ഓടണം ഇല്ലയാ പഠിക്കും അവന്റെ കയ്യിൽ ഒരു ഇടി കൊണ്ടില്ലേ ഓക്കെ അവൻ പോയി വെരി ഗുഡ് ബാബ ഇംപ്രൂവ്മെന്റ് ഇംപ്രൂവ്മെന്റ് ഒരു എക്സ് പി പോലും കുറയാതെ ഒരു ബോട്ടിനെ അടിക്കാൻ പഠിച്ചിരിക്കുന്നു വെരി ഗുഡ് അത് കണ്ടായിരുന്നു മാസായിരുന്നു എന്നെ അത് തട്ടാതെ കയറിയിരുന്നു ഈ ഒന്ന് ഡ്രസ് മാറി കളയാം കേസ് ഡ്രസ് ഭയങ്കര മോശം ലാലല്ല
ലലാലല്ലാലല്ല ടോർസോ മഞ്ഞ ഓക്കെ ഈ ടോർസോക്കെ ഇങ്ങോട്ടാ പോകേണ്ട ഗൈസ് അപ്പോൾ മഞ്ഞ എടുക്കും ഓൾഡ് ഓൾഡ് ഡ്രസ്സിനാണ് ഗൈസ് ഓൾഡ് ഡ്രസ്സിന് പക്ഷേ ഓൾഡ് ഡ്രസ്സിൻ്റെ കോഡ് എനിക്ക് അറിയില്ലല്ലോ ആർക്കെങ്കിലും അറിയാവോ എൻ്റെ ഓൾഡ് ഡ്രസ് കോഡ് ഇപ്പോൾ വെറുതെ ചോദിച്ചു പറഞ്ഞാൽ തള്ളും ചിലതൊക്കെ അത് വേണ്ട എന്നെ പോലെ തള്ളണ്ടാരും അറിയാമെങ്കിൽ പറഞ്ഞു തരും നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നാളെയാണ് എൻ്റെ ബൂയ സ്ട്രീം ടെസ്റ്റ് സ്ട്രീമാണ് ഗൈസ് നിയർലി 500 വ്യൂസ് എനിക്ക് വേണം ഓൺലി ഫോർ 3 ഡേയ്സ് പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഹെൽപ്പ് ചെയ്യുക ഗൈസ് ഡു ഹെൽപ്പ് മീ ആൻഡ് സപ്പോർട്ട് മീ ഓൺ ബൂയ ഫോർ 3 ഡേയ്സ് ഗൈസ് എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ സാറ്റർഡേ വരെ ഡ്രസ് എവിടെ തേങ്ങ ഇതെന്താ ഗൈസ് ഒന്ന് ലോഡാവത്തെ ലോഡാവാത്തയാണോ ഇതെന്താ ഒന്നും ലോഡാവുന്നില്ല എനിക്ക് ഇത് കഷ്ടമല്ലോ ഗൈസ് എനിക്ക് അത് എടുക്കാൻ പറ്റും തോന്നണില്ല ഗൈസ് എനിക്കൊന്നും ലോഡാവുന്നില്ല എൻ്റെ ഇഷ്യൂ ആ അത് തൽക്കാലം ഇതുപോലത്തെ വല്ല എടുത്തിടാം ചവറ വലിയ വല്ല എടുത്തിടാം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ നമുക്ക് ഓരോ മിനിറ്റിലും ഓരോ കൗണ്ടർ അടിക്കാനുള്ളത് മനസ്സിലായില്ലേ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലത് പ്ലെയിൻ ബനിയൻ ഏതെങ്കിലും കിട്ടിയാൽ മതി ആ ഇപ്പം ലോഡാവുന്നുണ്ട് കേട്ടോ വട്ട് സിൽ ഇറ്റ്സ് ടു ടിക്സ് ടു ടൈം ഇനി ഓരോ പ്രാവശ്യം കയറിയിട്ട് എടുത്താലും എനിക്ക് വർക്കാവത്തുള്ളതാ സോറി ഗൈസ് ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ആ ഇത് തന്നെയാടാ ഇതിൻ്റെ കളർ മാറ്റിയടാ മഞ്ഞയുണ്ടോ മഞ്ഞ മഞ്ഞയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇനി ആർ പി ഓൺലി ഓക്കെ ഇത് മതി ഇനി നിക്കറ പാൻ്റ് പോലെ ഇടാ അതല്ല പൈസ ഇല്ല കയ്യിൽ പിന്നെന്തിടാൻ ഇതെന്താ നിക്കറും തേങ്ങയൊന്നും വരാത്തേ ഇതുവരെ കൈയടിക്കുന്ന പാൻ്റല്ലേ ഓക്കെ ഓക്കെ വെരി ഗുഡ് എക്സലൻസി ലാലല്ലാലല്ല ബ്ലാക്ക് ഉണ്ടോ ശരി കൈഷ് ആ ബ്ലാക്ക് മതി എന്ത് മേപ്പായി മാറ്റാൻ ഷൂ എന്താ ഓക്കെ കളറുണ്ട് നല്ല കളറാ വെരി ഗുഡ് വാ യു ഡി നോട്ട് ഹാവ് എനഫ് മണി അപ്പോൾ വെളിയിറങ്ങുമ്പോൾ കിട്ടും എന്നല്ല പറഞ്ഞു അതെ 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 ഈ തേങ്ങ മാറ്റിയിട്ട് ഹെൽമെറ്റ് മാറ്റട്ടെ ഇതിപ്പോൾ മാസ് ലുക്കായി കേട്ടോ ഞാൻ എന്നെ തന്നെ പറയുന്നുണ്ട് കേട്ടോ മാസ് ലുക്കെന്ന് മാസ് പിന്നെ ഹെഡ്ഫോൺ വേണം കഴിച്ചു എനിക്ക് ഹെഡ്ഫോൺ തുടക്കത്തിലാണ് കിടക്കുന്നത് എന്ന് തോന്നുന്നു പഴയ ഹെഡ്ഫോൺ കിട്ടിയെന്ന് പറയാൻ തിരിച്ച് ഇതാണ് കൈ സിറ്റിയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഹെഡ്ഫോൺ പൈസ ഇല്ലെങ്കിൽ ഇവന്മാർ എല്ലാ സാധനങ്ങളും വെക്കാൻ തരും കേട്ടോ കുറച്ച് ഓൾമോസ്റ്റ് പഴയ ലുക്ക് വന്ന ഗൈസ് നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ കുളിച്ചോണ്ടിരിക്കുകയാണ് കുളിച്ചതിന് ശേഷം വീണ്ടും വിളിക്കുക അപ്പോഴും കിട്ടിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം അതിലും കിട്ടിയില്ലെങ്കിൽ ഒരു ഉച്ചര ഉച്ചമുക്കാലാകുമ്പോ അമ്മണ വീണ്ടും വിളിക്കുക അപ്പോഴും കിട്ടിയില്ലെങ്കിൽ രാത്രി ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫോൺ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് ഫുഡ് വേണമല്ലോ പ്ലീസ് ഫ്യൂവൽ ഫ്രം ഹിയർ Win 50 lakhs money, I will count the amount of fueling done. Then I will give you randomly to 1 to... Endua? Ambal issue, Andini.
അമ്പടെ തക്കാളി എന്താ പുതിയ ഒരു 50 lakhs റാൻഡം ടു ഐ വിൽ കൗണ്ട് ദ എമൗണ്ട് ഓഫ് ഫ്യൂലിംഗ് ഡൺ ദെൻ ഐ വിൽ ഗിവ് മിസ്റ്റർ ലീ മിസ്റ്റർ ലീ എന്താണ് എന്താ പൈസ കിട്ടണ വയസ്സാണെങ്കിൽ നമുക്ക് പോകണം കേട്ടോ പൈസ പ്രസ് സി ടി സ്ലാഷ് എ ടി എം ഇതെന്താ എ ടി എം കിട്ടാത്തേ ഈ എ ടി എം വർക്കാവോ ഓ ഓക്കെ അതിൻ്റെ സൈഡിൽ നിൽക്കണമായിരുന്നു ഗൈസ് വിഡ്രോ ഒരു 25,000 എങ്കിലും വേണം ബാബുവിൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിന് 25,000 രൂപ കുറഞ്ഞിട്ടുള്ളൊരു ജീവിതം വേണ്ട ശരിയാവത്തില്ല അത് പിന്നെ വാട്ടർ ഒരു 10-100 എണ്ണം ഇരിക്കട്ടെ തരാൻ പറ്റുമോ ഓക്കെ 10 എണ്ണം ഓക്കെ ബർഗർ ഹലോ ഹലോ ബുള്ളറ്റ് ഞാനേ ഇത് വാങ്ങിച്ചോണ്ടിരിക്കുന്ന ബുള്ളറ്റ് ബുഡ് വാങ്ങിച്ചോണ്ടിരിക്കുന്നേ ഓക്കേ എവിടെ ഉണ്ട് ഞാൻ മെയിൻ ഗാരേജ് മെയിൻ ഗാരേജുണ്ടാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാനേ ബപ്പാണ് ആമോ ആമ 5000 രൂപയോ അയ്യോ മടിച്ച് 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 ഒരു ഡ്രസ്സിന് മുന്നേ പറയണ്ടേ കാർട്ടിലോട്ട് ഇട്ടതല്ലേ ഉള്ളൂ അല്ലല്ല കാശ് കുടിച്ചിരുന്ന എല്ലാം മേടിക്കുന്നുണ്ട് എത്രണ്ണം മേടിച്ച് ഒരെണ്ണേ മേടിച്ചുള്ളൂ എന്തെങ്കിലും ഉപയോഗപ്പെട്ടല്ലോ ചാമ്പ്യൻ കുളിക്കടിക്കരക്കണ ഫോൺ എടുക്കുന്നില്ലല്ലോ സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ കുളിച്ചോണ്ടിരിക്കുകയാണ് കുളിച്ചതിന് ശേഷം വീണ്ടും വിളിക്കുക അപ്പഴും കിട്ടിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം അതിലും കിട്ടിയില്ല ഡെഡ് ആണോ ഒരു മിനിറ്റ് ഗൈസ് വെരി സരക്ക് ഡേനി ബ്ലൈൻഡ് റിബൽ എത്ര സബ് ചന്ദ്രന്റെ ഡിസ്കോർഡ് സെർവറിലാണ് ഞാൻ കണ്ടത് എന്റെ പൊന്ന് പൊന്ന് അത് ഇജാതി ആയിട്ട് ചിരിച്ച് ഡവറോളിന്റെ മറ്റേ ജൂവലറിയുടെ ഒരു ആഡും കൂടി ചേർത്തിട്ട് ഞാൻ കാണിച്ചുതരാം കാണിച്ചുതരാം ഗൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയില്ല ഗൈസ് ബട്ട് റെയ്ഡ് പോണം ഗൈസ് ബ്ലൈൻഡ് റിബൽ ഗൈസ് നമുക്ക് എത്ര സബ് കൊടുക്കാൻ പറ്റുന്ന അറിയില്ല ബട്ട് റൈഡ് ആണ് ഗൈസ് റൈഡ് കൊടുക്കുക ഗൈസ് റൈഡ് എടുക്കുക ഹാപ്പി 40K റൈഡ് കൊടുക്കുക ഗൈസ് ചിലപ്പോൾ ഇന്ത്യനെ 40K അടിപ്പിക്കാം നമുക്ക് നമ്മുടെ ഇതിൽ പറ്റുന്നവരൊക്കെ സബ്യത്തുവരെ കൊണ്ട് ഈ സബ്യ ഗൈസ് സബ്യത്ത് ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ട് ഈ സബ്യ ഗൈസ് ഒരാൾ പോലും വെറുതെ വിടരുത് ഗൈസ് സബ് ചെയ്യ ഗൈസ് സബ്യു വാസോണം വരില്ല ഗൈസ് വാസോണം വരില്ല ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് കണ്ടത് ഏതായിട്ട് ചിരിച്ച് ചാവും സത്യം പറയല്ലേ കാണിച്ചുതരാം എന്റെ പൊന്നോ ഇത് കണ്ടു നോക്കൂ നമസ്കാരം അയ്യോ നമസ്കാരം നാട്ടില് മൊത്തം പാട്ടാണേ ഏത് പെയിന്റ് അടിച്ചിരിക്കണേ കുമ്മായം കലക്കി കൊണ്ടുവന്ന 10% ഡിസ്കൗണ്ട് മറ്റേ പെയിന്റ് മാക്സിമം എല്ലാരും ചോദിച്ച് പോയവൻ ഓമ്പി നീ ഇങ്ങോട്ട് റൈഡ് വന്നാടാ നിനക്കിപ്പോ അങ്ങോട്ട് റൈഡ് വരുന്നു അങ്ങോട്ടൊരെണ്ണം വരുന്നുണ്ട്
ചെക്ക് വാങ്ങിയോ? റെയ്ഡ് ഇൻകമിങ് ബാബു, വെയിറ്റിംഗ്. ഗയ്സ് ബാബു അമ്മക്ക് റെയ്ഡ് വന്നു. ഗയ്സ് ബാബു എവിടെയാ? ബാബു എവിടെയാ? പവർ എന്നടുത്ത് പവർ കാണിക്കുന്ന ബാബു പവർ ലോഡിംഗ്. ബാബു എനിക്കൊന്ന് എനിക്ക് 40 കേക്കാനായിട്ട് റെയ്ഡൊക്കെ വന്നേ കേട്ടാ. ഏതാ ബാബു? ഇപ്പൊ നോക്കോ സബ്ബൊക്കെ അങ്ങ് അടിച്ച് കേറുകണ്ട. ബാബു റൈഡ് അല്ലടോ, റൈഡാണ്. റൈഡോ സരക്ക് റൈഡോ? ഇതെന്തോ ബാബുവിനെ തിരിച്ച് നമുക്കൊരു പണി കൊടുത്താലോ. എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കുക അടങ്ങും അല്ലേ? മുതുക്ക് സരക്ക് റൈഡ് അങ്ങോട്ടുണ്ടോ ബാബു? ഞാൻ ഇല്ലാണ്ടാക്കളെ. സ്റ്റെപ്പാ തെറിഞ്ചിത്തം കേട്ട ബാബു, നിനക്ക് ഞാൻ അങ്ങോട്ട് തരാമടാ. കണ്ടു ലിങ്ക് ഇട്ടിട്ടുണ്ട് ബാബുവിന്റെ ചാനലിൽ പോയിട്ട് അങ്ങോട്ട്. നമ്മൾ വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ഗൈസ് കം ഓൺ ബാബു, എനിക്കൊന്ന് എനിക്ക് 40 കേക്കാനായിട്ട് റൈഡൊക്കെ വന്നേ കേട്ടോ. സബ്ബൊക്കെ അടിച്ച് കേറുകണ്ടാടത്തക്കാളി. ഇത് കൊള്ളാലോ. എനിക്ക് നാളെ മുതൽ ഒരു 10,000-25,000 സംഭവമുള്ള എല്ലാവർക്കും നമുക്ക് റെയ്ഡ് കൊടുക്കാം കേട്ടോ. എല്ലാരും തിരിച്ച് സരക്കണ്ണന്റെ മനസ്സുള്ള ആരും ഇല്ല വേറെ. ഇല്ലേ നീ നോക്ക് നോക്കാതെ ഗൈസ് വന്നാരെല്ലാം ലൈക്ക് ചെയ്യാം, സബ് ചെയ്യാം ഗൈസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പാ പിന്നെ അല്ല സരക്കണ്ണ, താങ്ക് യു സോ മച്ച് സരക്കണ്ണ. എന്തൊക്കെ പറയാലും താങ്ക് യു സോ മച്ച് സരക്കണ്ണ. താങ്ക് യു സോ മച്ച് റെയ്ഡ് സരക്കണ്ണ. സരക്കണ താങ്ക് യു സോ മച്ച് സരക്കണ. അയ്യോ അയ്യോ ജാതി ബാ, നമുക്ക് ആർപ്പ് വിളിക്കാം. വരൂ സരക്കണ, മതി മതി മതി. 26.5 പിന്നല്ല പിന്നല്ല. പൊളി 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 സരക്കണം ഫെവർ. ഓക്കെ മുതുക്കറിയില്ല വാശിക്കാണ് പിള്ളാര്. കലിപ്പാട്ടോ ഗൈസ്, സരക്കണന്റെ പിള്ളാര് കലിപ്പാണ്. ഇങ്ങനെ വിളിച്ചാ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹലോ ബാബു, അത് നല്ലൊരു പണിയാ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകൾ. ഹലോ, ചന്ദ്രചേട്ടന്റെ പൈസ കൊടുക്കാൻ പോവാ. മനസ്സിലായില്ലേ? എനിക്കറിയത്തില്ല എവിടെ ഉള്ളത്. എനിക്കറിയില്ല ചേട്ടാ. ഫോൺ എടുക്ക, ഡയറ്റിൽ മെസ്സേജിന്റെ ഓപ്ഷനിൽ പോവാ. അവിടെ 888 എടുക്കാം.
ഡയറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ അവരുടെ ഡോക്യുമെന്റ് സെൻഡ് ചെയ്യാ. ഇതാ വരണേ. ഓക്കേ ടീച്ചർ. location 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 vannallo adare ha kete varayada ningal vilikkina subscribers mattum ippo kulichondirikkene kulichene shesham ഫോണ് കട്ട് ചെയ്ത് കളഞ്ഞോ. ഇപ്പൊ സമയത്തിന് പെണ്ണിനെ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകൾ എന്തെങ്കിലും പറഞ്ഞ എക്സ്പ്ലോർ പോകാൻ പറ്റോ? ഇല്ലല്ലേ. ആവല്ലേ, പക്ഷെ നല്ല നല്ല അഡ്വഞ്ചർ ട്രിപ്പ് ആയിരുന്നേ. എന്തെങ്കിലും ചെയ്ത് പറയാൻ പറ്റി കാരണം വേറെ ലെവൽ ട്രിപ്പ് ആയിരിക്കും. ഇവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് തന്നെ പറയാം, നമുക്ക് വേറെ ലെവൽ ട്രിപ്പ് പോകാറുണ്ട്. ഹലോ 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 എവിടെയുണ്ട്? എനിക്കറിയില്ല. പേരെന്താണ് പറഞ്ഞാ മതി, ഓർമ്മ വരും. ആരാണ്? ഹലോ, പേര് എസ്തർ. എന്താ എന്താ ഹലോ ഹലോ ചന്ദ്രനാ, എന്താ റെഡി? നമ്മളെ കല്ല് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി ചന്ദ്രനാ. ഹലോ ബാബു, എന്തരടി കടയിൽ സ്റ്റോക്ക് എടുക്കാൻ പോണെ? പിന്നെ എന്റെ മൊബൈലില് ആരെയും ഫോൺ വിളിക്കാൻ ചാർജ് ഇല്ല. ഇനി ഇന്ന് മുഴുവൻ ആരും വിളിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട്. ഇന്ന് ആരെയും വിളിക്കാൻ പറ്റില്ലല്ലേ. ഇല്ല, എന്റെ കയ്യില് ഫോണിന് ചാർജ് ഇല്ല. പിന്നെ കടയിൽ സ്റ്റോക്ക് എടുക്കാൻ പറയാൻ പറ്റില്ല. രാവിലെ മുതൽ എന്റെ പുറകെ തന്നെ പോണല്ലോ പോണല്ലോ പോണല്ലോ. അതെ അതെ, എന്റെ വിളിയെന്നാ വിളിച്ചാ? അതെ ബാബു. എന്റെന്നാ, നീ ട്രിപ്പ് പോണെന്നറിഞ്ഞല്ലോ ഞാന്. ട്രിപ്പാ? എന്നാണ് ട്രിപ്പ് കൊണ്ടുപോയി? അറിയില്ലല്ലേ. ഇല്ല സെറ്റായിട്ട് ഇല്ല. എന്താ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് പറഞ്ഞ മനസ്സിലായില്ല. എന്റെ പ്രശ്നം എന്താ? ആരെങ്കിലും വിളിച്ചാ പോകാതിരിക്കണം, അതാണാ കാര്യം പറയുന്ന പഠിക്കലോ. അല്ല ബാബു, നീ ട്രിപ്പ് ആരും വിളിച്ചാ നീ പോണ്ട കേട്ടോ. ഇല്ല ഞാൻ പോകില്ല, എന്റെ പ്രശ്നം എന്താണാ? ഇല്ല ഒരു പ്രശ്നമല്ല ബാബു, പ്രശ്നമൊന്നും പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല. ഓക്കെയാണ്. ഓക്കെ ഓക്കെ, ഞാൻ പേര് പോയണ. ഓ ലൊക്കേഷൻ എന്നൊക്കെ അടിച്ചിട്ട് തെറ്റിയും പോകുന്നു തേങ്ങ. ഇവിടെ പെട്ടെന്ന് താ ലൊക്കേഷൻ, ഞാൻ വന്ന് കാണട്ടെ ആരത്. ലൊക്കേഷൻ ബിയോ, അതെന്ത് തേങ്ങ? ഇതിപ്പം കുരങ്ങനെ മുട്ടയും ചെയ്യുന്ന കക്കൂസും കാണുന്നില്ല. ഇജ്ജ ആദ്യ അവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാവരുത്. തൽക്കാലം എന്ത് ചെയ്യട്ടെ ഞാൻ? എനിക്കിപ്പോ മണിക്കുട്ടി മണിക്കുട്ടി ഒറ്റുന്ന കൈസ്. ഇനി മണിക്കുട്ടി വിളിക്കാൻ പറ്റില്ല. മണിക്കുട്ടി നന്മ മരാവുന്നു. മണിക്കുട്ടി നന്മ മരായി. ഇനി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മണിക്കുട്ടിയെ മറന്നു കളയാം നമുക്ക്. മല മാളിക്കുട്ടിയല്ലേ? ലൊക്കേഷൻ കിട്ടിന്ന് തോന്നുന്നു. ലൊക്കേ കാഷോൺ ലുക്കാഷോൺ. ഈ ചരക്കണൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഞാൻ വിളിച്ച് സെറ്റാക്കാം. അവിടെ പോയി ഒരു ചരക്കണനെ കൊണ്ട് നേരെ വിളിക്കാൻ പോകും. ഇതാണ് നമ്മുടെ കട. ചരക്കണനെ വിളിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് തൂക്കാൻ പോവാം.
ഇനി കയറി പൊട്ടിയ പട്ടം പോലെ എവിടെയെങ്കിലും പോവോ അതോ എന്റെ കൂടെ വരോ എന്തോ അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാത്താണേ ഒരു പെണ്ണ് വിളിച്ചപ്പോ മുടിഞ്ഞ കൺട്രോൾ വണ്ടിക്ക് ഇതാണ് എന്റെ വണ്ടി പോലും ശരിയല്ല കഴിച്ചു പിന്നെ ഞാൻ എന്താ പറയാനാ ഓ വെള്ളം പോയി ഇത് എന്തിന്റെ പ്രതീതി ആയിരിക്കും അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി ഇതേതാ കടാ ഇതാരാ അമ്മുനേഷൻ ഇത് ഏവന്റെ അമ്മുനേഷൻ ആ മുലലിന്റെ കട അല്ല തേങ്ങ എന്താ കട തിരിച്ചറിയാൻ കഴിയില്ലാത്ത നാറി ബുള്ളറ്റ് എന്താ പറ്റിയ കഴിച്ചു ബുള്ളറ്റിന് എന്താ പറ്റി അയ്യോ ബുള്ളറ്റ് അവിടെ വരാന്നാ പറഞ്ഞേ ഒരു പെണ്ണിനെ കണ്ടപ്പോ ബുള്ളറ്റിനെയൊക്കെ തേച്ചു എന്ത് സ്വഭാവടാ ബാബു തിരക്കണ അവിടെ കടലുണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ ഗൈസ് ലോഡിംഗ് വല്ലതും വന്നോ ലോഡിംഗ് ഇഷ്യൂ വല്ലതും വന്നോ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇത് ഏത് സ്ഥലം ആ ഞാൻ കണ്ടുപിടിച്ചേ ഹലോ യോ സിറ്റിയിലെ പോസ്റ്റർ അവിടെ വരുന്നത് ഇതിവിടെ ഇതിന്റെ ബാക്ക് ഓഫ് ഫ്രണ്ട് എന്തോ ഉണ്ടല്ലോ ഗൈസ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി ഗൈസ് റീഫ്രഷ് ചെയ്തോ ഞാൻ അതാ പറഞ്ഞ റീഫ്രഷ് ചെയ്താ മതി അയ്യോ ഇത് എന്നെ ബാബു ശരണാന്നും പറഞ്ഞ അതിലും തേച്ചോട്ട് പോകുന്നുണ്ട് ഗൈസ് എന്റെ കയ്യിലില്ലാതെ വേറെ ആരെ കയ്യിൽ കിട്ടിയാലും പ്രശ്ന ഓക്കെ ഏകദേശം മനസ്സിലായി ഇവിടെ എവിടെയെങ്കിലും കാണും ഇതിന്റെ ഫ്രണ്ടിൽ നിന്നല്ലേ ഇട്ടിരിക്കുന്നത് ആ കാലച്ചോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഗൈസ് ഓടി വരുന്നതായിട്ട് ഇവിടെ അല്ലേ ഏകദേശം അയ്യോ വിളിച്ചാ പോരെ ഏകദേശം ഇതിന്റെ സൈഡിൽ നിന്നാണ് ഹലോ 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 കേക്കുന്നുണ്ടോ ഒരു പാലത്തിന്റെ മണ്ടിലാണോ പാലത്തിന്റെ ഒരു വണ്ടിയിൽ ഫോൺ അടിക്കും കേക്കുന്നുണ്ടോ അവനെ അല്ലെങ്കിലേ ആ ലൈറ്റ് കാണുന്ന ബിൽഡിംഗ് ഇല്ലേ അതിന്റെ നേരെ താഴെ വരോ ഇത് എവിടെ എന്നാലും ഓ ആടിയായിട്ട് ഒരാളെ നേരത്തെ ഇത് ഈ ബിൽഡിംഗ് അല്ലേ അടി ഈ ബിൽഡിംഗ് ആണല്ലോ ഇതാണല്ലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ എന്ത് ചെയ്യണെന്ന് അറിയുമോ ബോൺ എഡിറ്റിട്ട് മെസ്സേജ് എടുക്ക എന്റെ നോ മെസ്സേജിൽ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഫോൺ നമ്പർ അടിക്ക എന്നിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് വരാ നമ്മളെ റൈറ്റ് ആറുല്ലേ അത് അമർത്തും പക്ഷെ എന്റെ ജി പി എസ് ലൊക്കേഷൻ അനുസരിച്ച് ഓക്കെ അത്രേ ഉള്ളൂ
ഓക്കേ. റീഫ്രഷ് അടിച്ചാൽ മതി ഗൈസ്, റീഫ്രഷ് അടിച്ചാൽ മതി, റീഫ്രഷ് അടിച്ചാൽ മതി. ഞാൻ അതാ പറഞ്ഞെ നെറ്റ് കുറച്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇപ്പൊ കാണിക്കുന്നില്ല ഇഷ്യൂ ഒന്നും. പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല ഗൈസ്. ആംഗിളിൽ നിന്ന് ഫോട്ടോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്തോ. ഫുഡോ? ഓ ഫുഡും വെള്ളം ഇല്ലല്ലേ. എവിടെയാ തേങ്ങ? ആ ഈ ആംഗിളല്ലോ അത്, ആംഗിൾ ഇതാണല്ലോ. ഫുഡ് വെള്ളം കഴിക്കാൻ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡും വെള്ളം ഇല്ലാതെ ചത്തം ഉണ്ട. ഫുഡില്ല, വെള്ളമില്ല. ആ ഒടുവിൽ പഠിച്ചു ഗൈസ്. ഇവിടെ എവിടെയായിരുന്നു? ഹലോ, നിങ്ങളല്ലേ പറയാൻ ഡില്ലിങ്ങിന് പോ ആള് വേണേ? അത് വേണ്ട, അത് വേണ്ട, ചില്ലിങ്ങിന് ആള് വേണ്ട. ഹലോ, പറയല്ലോ പറയല്ലോ, നല്ല കഷ്ടപ്പെടണോ പുതിയത്? എടാ, അപ്പൊ ഞാനും നീയും ബുള്ളറ്റും രായനുമാണ് പോണത്, കേട്ടാൻ പറ്റൂല. അത് ചില്ലിങ് അല്ല, ഇത് വേറെ സംഭവം. നീ വാ, വേഗം വാ. ഞാൻ എന്റെ കൊണ്ടുവരാ, തിരിച്ചു വന്നിട്ട് നമുക്ക് അഡ്വഞ്ചർ കൊണ്ടുപോകാം, കൊണ്ടുപോകെ. നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ഇപ്പൊ നമ്മളെ ഗ്യാങ്, നിങ്ങൾ എപ്പോഴും നിൽക്കുന്ന ഇതില്ലേ, ഓഷൻ ഹൈവേ ഗരാജ്. വിളിച്ച് പറഞ്ഞിട്ട് ഹലോ ഹലോ ഹലോ, എന്നെ വിളിച്ച കുട്ടിയല്ലേ? എങ്ങനെ അറിയാം, മണിക്കുട്ടി ആരെങ്കിലാണോ? ഹലോ, ഞാൻ ഇങ്ങനെ ഒരുപാട് പേരെ പേരുണ്ടല്ലോ, അപ്പൊ ഞാൻ പറയാനല്ല. നിങ്ങളെ പേരെന്താണ്? ഒരു ഡ്രിപ്പിംഗ് പോവാൻ ഇറങ്ങിയിട്ടാണ്. ഗീറ്റ് ബെൽറ്റ് ഇരുന്നേ കേട്ടോ. കണ്ട് തെറിച്ച് വെളിയിൽ കിടക്കുന്നു, ഇട്ടിന്നെ പഠിച്ച് വെളിയിറങ്ങി. ഹലോ ഹലോ, എഫ് അല്ല ഇസഡ് കേട്ടോ. കേൾക്കണുണ്ടോ? എനിക്ക് എന്താ പറ്റി? അനങ്ങാൻ പറ്റുന്നില്ലേ? ഇല്ല. ഒരു മിനിറ്റ്, ഒരെണ്ണം കൂടെ എപ്പോ അടിച്ചാണ്? അല്ലെ, അങ്ങോട്ട് എങ്ങനെ തിരിഞ്ഞ് ഓടാൻ നോക്ക, അപ്പൊ ശരിയാവും. ഓക്കെ ഓക്കെ, ഇനി ഇനി ഒന്നും കൂടെ വന്ന് കയറും. ആ സൈഡ് പ്രശ്നം ഉണ്ടോ? ഇപ്പറ സൈഡ് നോക്കാം. ഓക്കെ, അമർത്തിയോ? ഇത് ഇനി ഒന്നില് അമർത്തരുത്. ഓക്കെ ഓക്കെ, കിറ്റില് എപ്പോഴാണ് വന്നടേ? ഞാൻ വന്നിട്ട് കൊറേ പേരായി. അല്ല, കൊറച്ച് ദിവസമായി, എല്ലാരും പഠിച്ചേക്കപ്പെട്ടോ? എനിക്ക് ആരും അറിയത്തില്ല. ആണോ? ഞാൻ പച്ചപ്പറ്റ കുറയാൻ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ പോലെ നല്ലവർ സിറ്റിയിൽ വേറെ ഉണ്ടെന്ന് അറിയില്ല. വേറെ ആരോട് അധികം കൂട്ടൊന്നും കൂടണ്ട സിറ്റിയിലെ. അടേനാ, എന്നെ പോലെ ഒരു മാന്യൻ ഞാൻ മാത്രം തന്നെ ഉള്ളു. പിന്നെ മലയാളി ഒരു മാന്യനാണെന്ന് പറയും, പക്ഷെ കറക്റ്റ് മാസ്ക് ഇട്ടവരാണ്, അവര് കള്ളനാണ്. നിങ്ങൾ അടേ, ഇനിയിപ്പോ വന്ന ഉടനെ പറയും ബാബു കള്ളനാണ്. ഇപ്പൊ നോക്കോ, ഇപ്പൊ ആരെ പരിചയപ്പെട്ടാലും പറയും ബാബു കള്ളനാണ്, കൊല്ലക്കാരനാണ്, കൂട്ടുകൂടല്ല എന്നോ ഇപ്പോ. പക്ഷെ എന്നെ പോലെ ഒരു കുട്ടിയെ മാന്യമായി ജംദ്രിക്കുന്ന ഒരാൾ വേറെ ഇല്ല. എനിക്കറിയാം.
ആരും കണ്ടില്ല. പറയൂ പറയൂ പറയൂ. നീ ആള് കൊള്ളാലേ, നീ ആള് കൊള്ളാലേ. ആ ആ ബലി പറ കുട്ടി, ബലി പറ ബലി പറോ. ഈ കുട്ടി വരാനോട് പേരെന്നെ ചിലപ്പോ താഴെ പോകും. ഇല്ല ഇല്ല ഡൈരക്ട് എന്നെ പോലെ വണ്ടി ഞാൻ കഷ്ടപ്പെടും. ഇതിന്റെ പഴയ ബാല്യകാല ജൂത്താണ് എസ്റ്റർ തന്നല്ലേ അതെ അതെ എസ്റ്റർ അല്ലേ കുട്ടി വേണോന്ന് പറഞ്ഞു എസ്റ്റർ 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 അയ്യോ ഇത് ഈ പേര് എനിക്ക് വാ 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 അത് തന്നെ ഇന്നലെ ഈ മുതലേ എന്റെ ഫ്രണ്ട് തന്നെ വാ. ഇന്നലെ ഇറക്കി കഴിഞ്ഞു ഡയലോഗ് വേണ്ട എവിടെ അറിയത്തില്ല അതാണ് ഇറങ്ങുന്ന ആളെ വേണമെന്ന് പറഞ്ഞ് സ്പോട്ടിൽ ഒപ്പിച്ചതായിരുന്നു ജരകണം പറഞ്ഞ ആ അഡ്വഞ്ചറിന് പോകണമെങ്കിൽ ഒരു പെൺകുട്ടി കൂടെ വേണം അത് നമ്മളവിടെ ആർ പി ഒക്കെ പണ്ടേ കാണുന്ന പണ്ടേ നമ്മളോട് ആർ പി കണ്ടിട്ട് ഒരു നിങ്ങക്കറിയാം ഇതിലൊക്കെ ചാറ്റിൽ വരും ജോഫ് ജോഫി മോൾ ആരെയാണ് അന്നൊരു കാര്യം പറയട്ടെ വന്ന് വന്ന് നമ്മളെ മാൽസില്ലേ മാലക്കുട്ടി വലിയ പടിപിടുത്ത സമീപമാണ് കേട്ടാ മണ്ട കൂടെ എത്തിയിട്ടുണ്ട് ഹലോ 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 റബേക്ക ചേച്ചി ഇറങ്ങട്ടെ ചേച്ചി റബേക്ക ചേച്ചിയുടെ ലൈറ്റ് കട്ടൂലേ വണ്ടി ഇറങ്ങി വിടാൻ വേണ്ടി എന്തിരണ്ണോ വഴി തൊട്ട് ബൾബ് കത്തിച്ചിരിക്കുന്നു ഫ്ലൈറ്റിൽ വന്ന് താഴെ ഇറങ്ങി അതുമാത്രമല്ല ബൾബ് അടിച്ചു പോയി അതുമല്ല വെളുപ്പത്താടാ ബൾബ് കത്തിച്ച് ചോദിക്കുന്നത് ഇരുട്ടത്തിലാടാ കത്തിക്കേണ്ട ഹലോ
ഞാൻ സത്യമായിട്ട് പറഞ്ഞില്ല. അല്ലെങ്കിൽ തറയിൽ കൂടെ നടക്കുന്നവരാണ്. പൊന്നടാ അല്ലാണ്ട സമയൊക്കെ തറയിൽ കിടന്നും മലന്നും ഉരുണ്ടൊക്കെ വരുന്ന ഇപ്പൊ വണ്ടി ഈ വണ്ടി ആരാണ്? ആണോ ഈ വണ്ടി അവിടെ കൊണ്ടുപോകണല്ലേ? എന്നെ അവിടെ കൊണ്ട് ഇറക്കിട്ട് വരുവോ? കൊണ്ടുപോക്ക് വണ്ടിയിൽ കയറി ഇരിക്കാനെന്നോട് പറഞ്ഞത്. ഒരാൾക്ക് ഇതിലും കൂടെ ലേണം ഉണ്ടാവോ? അണ്ണാ പെട്രോൾ ടാങ്കിലാണ് റബ്ബർ പാലം പറഞ്ഞിറങ്ങിട്ട്. ഞാൻ മാമൻ. മാമൻ ആ മാമൻ ഞാൻ പെട്ടെന്ന് ചോദിച്ചു. മറ്റേ രക്തം രക്തം വീണിട്ടുണ്ട്. നല്ല തുടക്കം. എടാ അതാര് ചത്ത് കിടക്കുന്ന ബാക്ക് പെയിൻ, ഭയങ്കര ബാക്ക് പെയിൻ. എന്തോ പറ്റി? എന്തോ എനിക്ക് കുറച്ച് ദിവസം ഈ ഞാൻ രാവിലെ മുതൽ ഇരുന്ന് വർക്ക് ചെയ്യുക. അത് പക്ഷേ ബീൻ ബാഗിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഇതിൽ ഈ കസ്തര ഇരിക്കുമ്പോ മാത്രം ഈ ബാക്ക് പെയിൻ വരുന്നത്. എന്തോ പറ്റി? എന്തോ ഡെക്കറേഷൻ ലൈറ്റ് ആരാണ് അതിന്റെ കട്ടിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ലേ. എങ്ങനെ ഹെലികോപ്റ്റർ പോയതാ നമുക്കൊരു മാഷിനെ നമുക്കൊരു മാഷിനെ ഈ വരണ വരക്കുള്ള ബൾബെല്ലാം പൊട്ടിച്ചു പൊട്ടിച്ചു വന്നല്ലോ. വേണ്ടല്ലേ? അവന്റെ തല പച്ച മുടിയത് അവൻ ചാണാത്തി അണ്ണാ കാര്യം തന്നെ മനസ്സിലായ മൊല്ലാലിക്ക് ചൂഷൻ ചെറുപ്പത്തിൽ കൊടുത്തില്ലേ? അതാണത് വണ്ടിയാണ്. അതാണ് കണ്ടിട്ട് അതുപോലെ തോന്നണം. അതെല്ലാം തോന്നണ വേറെ എന്തെങ്കിലും ആയിരിക്കും. കൊളത്തി കാണാൻ ബുള്ളറ്റ് കൊളത്തി ചോദിച്ചു വന്നവൻ മൂഞ്ചി. അപ്പൊ ഞാനാരായി ഇങ്ങ പറഞ്ഞ ഹെലികോപ്റ്ററും പറയും കൊണ്ട് വന്നേക്കും. ഇത്രയും ഇത്രയും വല്ല മടിയാണ് ചാവാൻ? ഇത് മുങ്ങും, ഇത് മുങ്ങും. ഇത് രണ്ടോട്ട മുങ്ങുകളുണ്ട്. വാ നീ കൂടെ കൂട്ടിട്ട് ചാടുവോ? ഇല്ലല്ലേ, എനിക്ക് ഒരാളെ ചെല്ലിട്ട് വെച്ചിട്ടാണ് നല്ലോണം അറിയാം. എന്തിനാ പോണ്ടേ? വിഷമാടാ. എനിക്കൊരു കാര്യം പറയാം. എന്റെ കണ്ണ് പറഞ്ഞു എന്താ ഇത്ര വലിയ എനിക്ക് മുതുക്ക് ഇൻസൾട്ട് കിട്ടിയ അറിയാതെ ഇലിമിലാണ്ടി വന്നോണ്ടല്ലേ മുതുക്ക് ഇൻസൾട്ട്. അതൊന്നും മനപ്പൂർ തന്നെ ഇൻസൾട്ട് ചെയ്തണ്ണ. ഞാൻ പോണേ പിന്നെ ഞാനും ബന്ധമൊന്നുമില്ല. ബന്ധശാപിക്കാൻ അണ്ണ ജരകണ്ണ ക്വാളിറ്റി പോയി. ജരകണ്ണ റാന പോയണ്ണ ജരകണ്ണ പോയണ്ണ എന്താ പൊന്ന്? നീന്താ അറിയില്ലായിരുന്നു.
ഞാനും വരാം, നമുക്ക് ചാടി രക്ഷിക്കാം. നീണ്ടി നീണ്ട അറിയായിരുന്ന വെള്ളത്തിന്റെ ഇരിക്കാനേ പറ്റുന്നില്ല. നായോ ക്ലോസ്അപ്പ് നോക്കുക സാര. അതെ അഞ്ചര കക്കൂശന വായിക്കൂടെ ഇതുണ്ട് ജനകണ തിരുക്കലെന്ത് ഗർഭിണിയാണ് ഇങ്ങനെ ഛർദ്ദിക്കേ. ഒരു രണ്ട് കുപ്പി വെള്ളം ഉണ്ടാ നൈട്രജൻ ചേർത്ത്. ആ വെള്ളം ഉണ്ട് കേട്ടാ. കൗമിൽക്ക് പിന്നെ മുഞ്ചനോ എവിടെ നോക്കിയാ എവിടെ നോക്കിയാ പൊന്തക്കാട്ടി ഇവിടെ ഉണ്ട് ബാബു. ഒന്നില്ല നിനക്ക് വെള്ളം വേണ്ടേ? നിനക്ക് വെള്ളം തരാ, വെള്ളം തരാ. ആ തൊണ്ട കിടക്കണ തവളക്കുട്ടി ഇങ്ങോട്ട്. എനിക്ക് പേര് നിന്റെ കാണിക്കുന്നില്ല ബാബു. എന്ത് അതറിയില്ല, അത് പേരില്ലാത്തോണ്ടെന്ന. ഇതിനൊക്കെ ചിരിക്കണോ? ഇതിനൊക്കെ നമ്മള് ചിരിക്കണോ? ഇതെന്താ എങ്ങനെയാണ് ഇപ്പൊ വീഴ്ത്തിയെന്ന് എനിക്ക് പിടികിട്ടി. കാളാണ് അവന്റെ മെയിൻ കാള് പോർ. ഹെലികോപ്റ്ററിൽ പൊട്ടിത്തെറിച്ച വിളിച്ചിട്ടോ? വിളിക്കുന്നു അല്ല ഓക്കെ, അവനെ എടുക്കാൻ. വേറെ എന്തിനു വിളിക്കുന്ന? ഹലോ, ആ വരുന്നു വരുന്നു വരുന്നു. നിങ്ങൾ നീ ഹെലികോപ്റ്റർ പോയിട്ട് തിരിച്ച് സൈക്കിളിലെത്തിയാ ബാബു. കഴിവ് തന്നെ നിന്നാണല്ലോ ചെത്തിരിമ്പോ നല്ലോണം. ഹെലികോപ്റ്റർ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് സേഫ് ആയിട്ട് പാർക്ക് ചെയ്തു. അപ്പൊ എന്നിട്ട് തിരിച്ചു വരാൻ നേരത്ത് അതിന്റെ ബ്ലേഡിൽ ഒന്ന് തല കുരുക്കി ചത്തുപോയി. പറ്റില്ല ഗൈസ്, എനിക്ക് 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 ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. എനിക്ക് പെയിൻ എടുക്കുന്നു, ബാക്ക് പെയിൻ എടുക്കുന്നു. ബാബു രാന വിളിച്ചാണ്, നിനക്ക് വെള്ളം എടുത്തരാ. എന്ത് സ്ഥലം ഇരിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ട്
ഫ്രണ്ട്ഷിപ്പിന്റെ പാർട്ട് അത് ബാബു കിട്ടിയില്ലേ ആ മൂന്ന് വർഷം മുന്നേ ആണല്ലേ രണ്ടേ അല്ല അത് വരുന്നില്ലായിരുന്നു ബാബു ഞാൻ എന്തിരിയാണടാ അഞ്ചരിയാണ എന്റെ എന്റെ കുട്ടിയോ എന്റെ ബാബു അതിൽ കാണിക്കണ്ടേ ഞാൻ ഇത് മണിക്കൂറാട്ടെ ആ ഒരു മണിക്കൂറായിട്ട് ആലോചിക്കായിരിക്കും എന്ത് ചെയ്യായിരുന്നു ഈ സൈക്കിളിന് 1500 കിലോ ഉള്ള ഗ്ലൗ ഇവ അവിടെ ഇവനെ ഇവ അവിടെ കുനിഞ്ഞു നിൽക്കാൻ തുടങ്ങിയതാണ് ഞാൻ തരാണല്ലേ കുനിഞ്ഞു നിൽക്കാൻ നോക്കുമ്പോ വേറെന്തെങ്കിലും കൊടുക്കാൻ നോക്കിയാൽ ലേറ്റ് ആവൂലേ കൊടുക്കാൻ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് തീം ഞാനും റബേക്ക് ഇതോടുകൂടി ഫ്രണ്ട്സ് ആവുകയാണ് അവസാനം ശേഷം വീണ്ടും വിളിക്കുക അപ്പഴും കിട്ടിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം അതിലും കിട്ടിയില്ലെങ്കിൽ ഹലോ 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 അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും ചന്ദ്രൻ ഇങ്ങനെ എന്നെ കൂടെ കുട്ടം പറഞ്ഞില്ലേ ഇല്ല ഒന്നും പറഞ്ഞില്ല അപ്പൊ എന്നെ പറ്റി ഒന്നും ചോദിക്കാൻ അധികം ഒന്നും ചോദിക്കാൻ നിക്കണ്ട കേട്ടോ ഞാനൊന്നും ചോദിക്കത്തില്ല പറഞ്ഞു എന്റെ കുഞ്ഞമ്മയുടെ മോളാന്ന് പറഞ്ഞാ മതി എന്ന് ഫ്രണ്ട്ഷിപ്പ് സോങ് നോക്കാൻ പറയണേ പോയി വാ വാ ഞാൻ പറഞ്ഞോ പയ്യെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക് വേണമെന്നില്ലായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല എന്തായാലും പിന്നെ ചെയ്തേക്കാം ഓക്കേ താങ്ക് യു ഭയങ്കര പെയിൻ എടുക്കുന്നുണ്ട് വയറിന്റെ സൈഡിലായിട്ട് ഇനി അനങ്ങാൻ പറ്റുന്നില്ല സോറി ഗൈസ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ണോ മറന്നു ബാബു ഇല്ലെങ്കിൽ നംപാഡിൽ 5 8 നോക്ക് ചാടിച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട് പൊങ്ങുള്ളൂ ഇതിന്റെ ഫ്രണ്ട് ചാടിച്ചാലേ പൊങ്ങൂ ബാബു എന്ത് ചാട്ടോ ബാബു ബാ 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 ബാബു ബാ ആ ബാബു ശമ്പം മനസ്സിലായന രാത്രി ആയാലും ലൈറ്റ് കേട്ടോളൂ ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ടിടാ പറഞ്ഞത് കുട്ടു പാട്ടിട്ടിരിക്കുന്ന അവിടെ എത്തുമ്പോ മാറ്റിയേ വാ സോങ് സെലക്ട് വരെ ബാക്കത് അവിടെ 30 അയാം ബാക്കത് 30 കമ്മ്യൂണിറ്റി അവിടെ ബാബു ബാബു അയാം ബാക്കത് നോക്കാൻ പറ്റണ ും ബാബുവും രായനും ഫ്രണ്ട് നിൽക്കുന്ന കാര്യം പറയട്ടെ
എല്ലാവർക്കും എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് കൂടെ എപ്പോഴും കണ്ടിരുന്ന രായൻ എന്റെ ഒരു ഗിഫ്റ്റ് മണ്ണിന്റെ അടി അയ്യോ മണ്ണിന്റെ അവിടെ പിടിക്കാനാണ് ശമ അവിടെ പോയി നോക്ക് അവിടെക്കാരും പിടിക്കണ വണ്ടി മുതുക്ക് റായൻ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ആവുന്നത് നമ്മുടെ സാറെ കണ്ടു എന്റെ വക ഈ വണ്ടി അന്ന എന്റെ കുഞ്ഞമ്മരം പോലെ പെരാൻ പോണ കാര്യം പറഞ്ഞെങ്കിൽ എനിക്കൊരു വണ്ടി തരാറില്ല നിനക്ക് ഞാനാണ്ടാ കൊടുക്കണ്ട എടക്കറിയുന്നു ഇതിന്റെ ഇടയില് കുത്തിരിപ്പ് ഉണ്ടാക്കി അടിച്ച് ഞാൻ കണ്ണം തിരിക്കും ആരാടേലും വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങള് അറിയിക്കുകയാണ് ഞങ്ങൾ പുതിയൊരു ക്ലബ് തുടങ്ങി ഞങ്ങളുടെ ക്ലബിന്റെ ആ ക്ലബ് അല്ല ഗ്യാങ് പോലെ ആണ് പറയട്ടെ അപ്പോ ഗ്യാങ് പോലെ ഒരു ചെറിയൊരു ക്ലബ് ഞാനും ബോബോയും എസ് ആർ കെയും മാമനും പിന്നെ വേറൊരാളും കൂടെ ഉണ്ട് ഗ്യാങ്ങിന്റെ പേര് എം ബി എ മുതുക്ക് കേട്ടോ മുടുക്ക് ബോട്ട് അതോ ലോകം അല്ല വേറെ ആരോ കേസല്ല ചെറിയ മാറി വരുന്നേ സിമ്മ പറഞ്ഞു പണ്ട് ഞാനാണ് ഗ്യാങ് ലീഡർ അപ്പൊ എല്ലാവർക്കും വെരി ഗുഡ് വെരി ഗുഡ് ജഡ്ജി വെരി ഗുഡ് അടുത്ത മുടുക്ക് കെട്ടിപ്പിട്ടം വണ്ടി എടുക്ക ഈ സമയത്ത് ഈ വണ്ടി എടുക്ക ഓക്കെ ഒരു വണ്ടി ബാക്കിയുണ്ട് അത് നാട്ടോട്ടെ നീ രാജന്റെ കൂടെ കേറുന്ന അതാ രണ്ടിടെ ഉള്ളത്തി ഗിഫ്റ്റ് വന്നാണ് മുഞ്ചി ഈ വണ്ടി ആറ് പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേറെ വണ്ടി ഉണ്ടണേ വണ്ടി ഓടൂല്ലേ ഒരു ലൈറ്റിംഗ് ഇടിച്ച് പൊട്ടിക്കണം പോലും പൊട്ടിയില്ലണ്ണ ഇൻസൾട്ട് മുടുക്ക് അല്ല വണ്ടിയിലെ ടയറിലല്ല കേറണത് നിങ്ങൾ എന്താണ് ചിരിക്കണത് വണ്ടിയിലെ ഹെലികോപ്റ്റർ നിന്റെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിനെ കുറിച്ചാ നീ മിണ്ടല്
ഗൈസ് ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക, ഗൂഗിളിൽ ഫോളോ ചെയ്യാതെ എന്തായാലും ഫോളോ ചെയ്യാം. നാളെ നമ്മുടെ എന്താ പറയാ ഒരു ഒഫീഷ്യൽ സ്ട്രീം തന്നെ ഉണ്ട്. എല്ലാ ഡ്രീമറും എല്ലാരും ഉണ്ടാവും. നമ്മള് ഒരു 6 to 8 മാത്രമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എല്ലാരും ചെയ്യുന്ന വേറെ കുറച്ച് വ്യൂസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. കണ്ടില്ല കണ്ടില്ല, ഞാൻ ഇപ്പഴാണ് കടക്കിയത്. ഇത് മുതുക് തള്ളുകളിടാൻ മാർക്കിടണം. അന്നമരെ വേണ്ട വേണ്ട, പക്ഷെ ഇപ്പഴാണ് ഞാൻ കുഴപ്പമില്ല. അയ്യോ ഇനി പിള്ളേർക്ക് ഒരു തണ്ട കണ്ടിരിക്കും. ായന് ഇപ്പോഴേ പൈസ പറയാനും പഠിക്കാതെ പിടിക്കു നോക്കിയാലും മനസ്സിലാവില്ല. പിന്നെ പിടിക്കു നോക്കും എന്നാലും മനസ്സിലാവില്ല. എന്നാ ഇവിടെ മണറ്റ് നോക്കി കണ്ടുപിടിക്കുന്ന നമ്മളുള്ളപ്പോഴാണ് നോക്കി കണ്ടുപിടിക്കുന്നത്. വേണ്ട വേണ്ട ബാബു, വീട്ടുകാരോ നീ ബാപ്പ എന്റെ ബുള്ളറ്റ് ഒക്കെ ഇരുന്നിട്ട് അല്ലെ വേണ്ട ഒരു മനാ. ഇല്ല ഇല്ല ബുള്ളറ്റ് മൂടായി. ഇല്ല ഇല്ല ബുള്ളറ്റിന്റെ രണ്ട് കൈ ഇരിക്കുന്നു എവിടെ നോക്കിയത്? മൂട്ടിൽ വെച്ചിരിക്കുന്നു, മറന്നു വെച്ചിരിക്കുന്നു. മേള വെച്ചേക്കുന്ന കണ്ടില്ല? ഓ അതിപ്പോ പൊക്കിയല്ലേ. ഹലോ, വരുന്നു 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 ബാബു. അയ്യോ ചിരിപ്പിക്കാനായിട്ട് പശയുടെ ആളല്ലോ, മൈദാബാദിന്റെ ആളാണ്. നമ്മൾ എന്തൊരു പറയണ മനസ്സിലാവണ മൊഴൽക്ക് മാത്രമാണ് ചിട്ടിയില്. നമ്മൾ എന്തും നമ്മൾ പറയണ മനസ്സിലാവണ ചിട്ടിയിൽ മൊഴലിക്ക് മാത്രമാണ്. അതെ അതെ, ആരും ലെവലിലോട്ട് അത്ര ആകില്ലേ മൊഴലി തന്നെ വരണം. അതെ 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 അതെ. വണ്ടി രജിസ്ട്രേഷൻ അങ്ങനല്ല. ഞാൻ കയറി ഇപ്പൊ വാങ്ങിക്കണം. ആയിക്കോ ഇതിനകത്ത് മൂന്നാമത് ഒരാളുണ്ട്, നാലാമത് ഒരാളുണ്ടായിരുന്ന അയാള് അന്ന ആളുണ്ടായിരുന്ന വണ്ടിയിൽ വേറെ ഇതാ രക്ഷോ ബസ്റ്റേ. ഞാൻ നോക്കുമ്പോ ആരാ അപ്രായം ഇല്ല അടി അടക്കണെന്തല്ലോ മേടിച്ചു പോടാവൻ കരിഞ്ഞു പോയോ. പക്ഷെ ഇത് ഞാൻ മനസ്സിലായില്ല. ഞാൻ കേട്ടില്ല എന്റെ വണ്ടി. ഞാൻ അങ്ങനെ ചെയ്യൂരാ നിന്നെ ബാബു. ആ എന്നെ
നിനക്ക് എപ്പോഴും ചേർന്ന അണ്ണൻ മാത്രമേ ഉള്ളു, ഞാനൊന്നും അല്ലപ്പാ. ഞാൻ പറയില്ല നിങ്ങളെ വണ്ടി ഒറ്റ സെഡ് കേസാണ്. ഹലോ ജെജി, ബാബു ഹലോ, ഓത്തിന് വണ്ടി കിട്ടിയില്ലേ? 100 രൂപയ്ക്ക് പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ചത്. ഇറങ്ങണ വണ്ടി വണ്ടി കേട്ടാ, ഇവിടെ കിടക്കണ വണ്ടി കിട്ടി. എവിടെ എവിടെ വണ്ടി? ഇവിടെ വണ്ടി ഞാൻ വാങ്ങിച്ചു. നീ വാങ്ങിച്ചാ? കൊഴപ്പില്ല. എന്നാ അവളെ കൊണ്ട് വിട്ടിട്ട് ചുമ്മാ വാങ്ങിച്ചത്. ചേച്ചി ചേച്ചി ഇവിടെ പോയി. അയ്യോ ചേച്ചി പോയാണിപ്പോ. യു മസ്റ്റ് ബി ഇൻ എ വെഹിക്കിളോ? ഇതേതാ വണ്ടി? വണ്ടി വണ്ടി കയറിയോ? ഇതെന്താ എല്ലാരും കളി അടിക്കുമ്പോ സീരിയസ് ആകുന്നേ? എനിക്കൊന്നും മനസ്സിലാവില്ല ഇവിടെ എന്തിനാണ് നടക്കുന്നത്. എനിക്ക് 99 നഷ്ടമാണ് ഈ വണ്ടി വാങ്ങിച്ചതിന്. ജഗണ്ണ നിങ്ങൾ നമ്മൾ നിന്നിട്ട് വാ. ഞാന് അണ്ണന്റെ അടുത്ത് പറയാം, ഞാൻ ചന്ദ്രനെ വിളിച്ചോണ്ട് ഇതാ പറഞ്ഞെന്ന് പറയാ. ചന്ദ്ര എനിക്ക് ഇല്ലല്ലേ, വരാം വരാ. ഇല്ല ഞാൻ ചന്ദ്രനെ വിളിച്ചിട്ട് വരാം. നീ അണ്ണനെ വിളിച്ച് അണ്ണന്റെ കൂടെ നിന്നാണോ? അണ്ണന് ഒരു കുറവും വരത്തില്ല. എന്റെ അണ്ണനെ പൊന്നുമല്ല നോക്കണം നീ. അണ്ണനെ എടുത്ത് ചാട്ടാ കൊള്ളയാണ് വാ. ഇല്ല അണ്ണനെ നീ നോക്കണോടാ, ഞാൻ പോണടാ. ബാബു ബാബു ഞാൻ ഇപ്പൊ കേക്കാതെ ഒരു സെക്കൻഡ് ബാബു, എനിക്കൊരു സെക്കൻഡ് തരുമോ? നീ ബുള്ളറ്റ് ഇടാം, ഞാൻ നോക്കേക്കാം. ഓക്കേ അയ്യോ ബാബു ടയർ മറിഞ്ഞു. കോൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്.
അഞ്ച് ആറാം തൊണ്ടി ഏതാ അഞ്ചെണ്ണം ഉള്ളല്ലേ 18 ലക്ഷം രൂപ പറ്റൂലേ റബേക്കോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സെറ്റ് ആവോ എനിക്കറിയില്ല ഗൈസ് ബാബു ഓ അണ്ടറോ എന്നാലും വേണ്ടായിരുന്നു ബാബു ഇടാരാണേ നേശാർക്കെ ആ എന്റെ പൊന്നെ ചേട്ടാ നിങ്ങളെ ഞാൻ ഇനി പ്രത്യേകിച്ച് ഷെഡ് ആവാൻ പഠിപ്പിച്ച് തരണല്ലോ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദേവികേരെ ഇപ്പോ ചേരും 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 കാര്യം എജാർക്കെ ഡെബേക്ക നമ്പർ തന്നെയാണ് എന്റെ കയ്യിലുണ്ട് പക്ഷെ ഏടിനും പേർ ചവിട്ടിട്ട് മറന്നുപോയി ഹലോ പറയട്ടെ ആ പറഞ്ഞോളൂ ഏഴ് പൂജ്യം ഒന്ന് ഒന്ന് മറ്റേ സാധനം ആ ഗൈബൻ ചുന രണ്ട് രണ്ട് ആറ് ആറ് സീറോ സീറോ രണ്ട് അപ്പോഴും കിട്ടിയില്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം അതിലും കിട്ടിയില്ലെങ്കിൽ ഒരു ഉച്ച ഉച്ചര ഉച്ചമുക്കാലാകുമ്പോ അമ്മേണം വീണ്ടും വിളിക്കുക അപ്പോഴും കിട്ടിയില്ലെങ്കിൽ രാത്രി ട്രൈ ചെയ്യുക അപ്പോഴും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മര്യാദയ്ക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മിണ്ടാതെ കടന്നു ഉറങ്ങുക എന്നിട്ട് അത് രാവിലെ കഴിച്ച് വീണ്ടും ഇതുപോലെ ഹലോ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഹലോ ചന്ദ്രന ഹലോ അപ്പൊ ഞാൻ വിളിക്കാറ് സിറ്റുവേഷൻ അല്ല ആ മുതുക്ക റൈഡോ റൈഡ് കഴിഞ്ഞിട്ട് വന്നതാണ് അയ്യോ ഇജ്ജാതി അയ്യോ മുതുക്ക് റൈഡ് അയ്യോ എനിക്ക് ഒന്ന് റബേക്കോ അല്ലെങ്കിൽ രാണന് ആർക്കും റൈഡ് എടുക്കാൻ പോയതാട്ടോ ആശായ് പഴയ ലിങ്ക് എന്തൊക്കെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു തോന്നുന്നു ഇവിടെ അണ്ണാ കൊറേ നാളും കൂടി ഇല്ലായിരുന്നല്ലോ എവിടെ ആയിരുന്നു അങ്ങനെയാണോ അങ്ങനെയാണോ പിന്നല്ല എന്റെ ഗസ് ഏതാ ഞാൻ വരും ഞാൻ എപ്പോഴും വരും ഞാൻ കോഴി ആയതുകൊണ്ട് അല്ല പണിയില്ല കോഴി അത് പണിയെടുക്കാനൊക്കെ പോകണ്ടേ എനിക്കൊരു ഗണ്ണി തരും പിന്നെ ആമ തരും എന്റെ ഉണ്ടായിരുന്നു അണ്ണ പക്ഷെ ഇതെങ്ങനെ കൊടുക്കണേന്ന് പറഞ്ഞുണ്ട് അണ്ണ പറഞ്ഞു തന്നെ വണ്ടി അല്ലല്ല ജരക്കണ്ണുണ്ട് ജരക്കണ്ണ മറ്റേ വണ്ടി വിളിക്കും പുതിയ വണ്ടി നമ്മളെ വണ്ടി കഴിയും അല്ലല്ല വേണ്ട വേണ്ട ഇഡ്ഡിൽ വിളിച്ചാൽ മതി വാളെ വിളിച്ചാൽ മതി
എനിക്ക് തന്നില്ല ഒരു ബോട്ടിനെ കൊല്ലണം കൈസ് എനിക്ക് ഷണ്ടറിനെ പൊക്കാൻ പോയി പറഞ്ഞു ഷണ്ടറിനെ ഫോൺ കട്ട് ചെയ്ത് സിറ്റുവേഷനിലാണ് പറഞ്ഞത് നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ കുളിച്ചോണ്ടിരിക്കുകയാണ് കുളിച്ചതിന് ശേഷം വീണ്ടും വിളിക്കുക അപ്പഴും കിട്ടിയില്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം അതിലും കിട്ടിയില്ലെങ്കിൽ ഇന്ന് ലൈവ് നല്ല ശോകമായിരുന്നു സോറി ഗൈസ് ഗ്യാസിന്റെ എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു സൈഡ് കൊണ്ട് ചിരിക്കാൻ പറ്റും പോണല്ലോ ഞാൻ കണ്ടെന്നാ പോയിട്ട് മാറി എനിക്ക് അല്ലാതെ ഒരു വർഷം എനിക്ക് തോന്നിയാ ഞാൻ പറയുന്നില്ല അല്ല എനിക്ക് നഷ്ടമൊന്നുമില്ല അത് പക്ഷെ കോമഡി അവിടെ ആരും വരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിരിക്കണ അവിടെ നോക്കിയപ്പോ അമ്പത് പയ്യെ പയ്യെ വരുന്നുള്ളു ഇവിടെ 2500 വരെ കൊണ്ടിട്ട് ആളെ കൂടെ എത്തുന്നില്ല നമുക്ക് റോബറിക്ക് വേണം അത് സെറ്റ് ചെയ്യുവാൻ ഷാഡാങ്ങൾ കൂടെ കൊണ്ടുവരോ എനിക്ക് പറ്റുന്നില്ല ഭയങ്കര പെയിൻ എടുക്കുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ സംസാരിക്കാൻ പറ്റുന്നില്ല ഗ്യാസ് എന്തൊക്കെ പിടിക്കുന്നതാ ഇത് എവിടാ മെയിൻ ബാങ്ക് വരൂ മെയിൻ ബാങ്ക് അടിക്കാം നമുക്ക് നമ്മൾ ഇത്ര ആയിട്ട് റോബറിയൊന്നും പോയില്ല പിന്നെ ചന്ദ്രന്റെ ഇവിടെ മാളക്കുട്ടി കാണും സോറി ഗൈസ് ഐ ആം ഗെറ്റിംഗ് ടു മച്ച് പെയിൻ ഇന്നലെ രണ്ടു ദിവസമായിട്ടുണ്ട് അതാ പ്രശ്നം ഇവിടെ ഇല്ല ബാബു ഇവിടെ ഇല്ല ബാബു ചെയ്യാൻ ഇവിടെയില്ലേ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ വേറെ എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ കടക്കാരന് വെക്കാൻ സ്ഥലം സ്ഥാനം വെക്കാനുള്ള ഓപ്ഷനേ ഉള്ളു വാ ബാസ്റ്റ് വാ വാ ഇവിടെ ഞാൻ റോബറി എന്നൊക്കെ ചെയ്തിട്ടുണ്ടോ ഇവിടെ എല്ലാം ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എവിടെ
അപ്പോൾ ബുള്ളറ്റിനെ വിളിച്ച് വരാൻ പറയട്ടെ അല്ലെങ്കിൽ അണ്ണാ നമുക്കേ വാഷ ജില്ലയുടെ ക്വാറന്റൈൻ അനുസരിച്ചല്ല പക്ഷേ പോലീസിന് എണ്ണം കൂടുതലായിരിക്കും ആ അടിച്ചേരിയാണ് വേണ്ട അത് വേണ്ട അത് വേണ്ട നമ്മൾ ആള് കുറവല്ലേ അതെ നമ്മൾ ആള് കുറവാകുമ്പോൾ നമ്മൾ ചെയ്ത പണി ഓടും പണി കിട്ടും ഈ വണ്ടി നമുക്ക് മാറ്റാം കേട്ടോ ഇത് കൊണ്ട് നമ്മൾ ശരിയാവൂല്ല ആളില്ലേ എല്ലാരും ബിസി പിന്നെ ഓൾറെഡി മെയിൻ ബാങ്കോട്ടോ ഒരു വണ്ടി ബാക്കി കൊണ്ടിട്ടേ ആ അടിയ കയറിപ്പോ എനിക്ക് ശരിക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടാ എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടണ്ണാ ചെറിയ പ്രശ്നം ഉണ്ടായി എനിക്ക് ചിരിക്കുമ്പോ വയറ് തന്നെ എടുക്കണം ശരിക്കും അല്ല എനിക്ക് ഇന്നലെയും ഉണ്ടായിരുന്നു ഈ പ്രശ്നം ഇന്ന് ഇപ്പൊ ഭയങ്കര പെയിൻ അതെ ശരിക്കും ശരി ഈ ഒരു റോബർ കാര്യം നോക്കണം എനിക്ക് ഭയങ്കര എനിക്ക് നിക്കാൻ അനങ്ങാനും പറ്റണല്ല അപ്പൊ പിന്നെ യഥാർത്ഥത്തിലേ അപ്പൊ പിന്നെ നമ്മള് കൊറേ ഇതാകുമ്പോഴത്തേക്ക് പ്രശ്നം വരും എനിക്ക് വയറല്ലാതെ ഉണ്ട് പ്രശ്നം ഉണ്ട് മറ്റേ നല്ല റീഫ്രഷ് വരുന്നുണ്ടല്ലേ ഞാൻ എന്തായാലും സ്ട്രീം ഇപ്പൊ ഈ റോബറിയോടുകൂടി എൻഡ് ചെയ്യാം ഗൈസ് എനിക്ക് പറ്റുന്നില്ല ഗൈസ് ഒട്ടും എന്നെ കൂടെ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മളാരും എടുത്ത് ചാടുള്ളല്ലോ ഞാൻ ഇവിടെ ഉള്ള ബുക്ക് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു നിനക്ക് വയറല്ലേ വിളിക്കാൻ താഴെ കൂടി നിർത്ത് ഒഴിവാക്കുന്നതാവും നല്ലത് ഒരു മിനിറ്റ് ഗൈസ് ഇതൊന്നും കടലിൽ വിൽക്കാൻ വെക്കാൻ പാടില്ല അതുകൊണ്ട് ഇതെല്ലാം വെടിവെച്ച് പൊട്ടിക്കണം ജരകണ്ണ ആ ബുക്കൊക്കെ ഏതൊക്കെ നോക്കിയാണ് നിസു ബ്ലോക്സ് ആൻഡ് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ റിയൽ ഫോർ റുപ്പീസ് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ റിയൽ ബ്രോ റിയാലാണോ ദർഭമാണോന്ന് അറിയില്ല ശരി എന്തായാലും എൻ്റെത് പോയി എൻ്റെത് ഗർഭം തോന്നുന്നു വയറുവേദന എടുക്കുന്നു ഊഫ് സോറി ഗൈസ് അതുകൊണ്ടാട്ടോ എനിക്ക് ഇത്രയും ലാഗ് ഫീൽ ചെയ്യിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ സോറി ഗൈസ് എനിക്ക് ഒട്ടും ഹെൽത്ത് ഭയങ്കര ഇഷ്യൂ ഓ പഴം പഴം തെറിക്കും കേട്ടോ സിറ്റി തന്നെ ഞാൻ മാത്രം തന്നു പഴം ഇങ്ങനെ പൊട്ടിച്ചോളാം മൊത്തമായിട്ട് കുപ്പി കൂട്ടോ നോക്കാം എന്റെ മോനെ ഞാൻ ലൊക്കേഷൻ തന്നില്ലല്ലേ സോറി ലൊക്കേഷൻ തരണം പാപം ഇപ്പനെ പോലെ സമ്മതിക്കണം കേട്ടോ ബുള്ളറ്റിനെ ഒക്കെ സത്യമായിട്ട് ഗൈസ് ബുള്ളറ്റിനെയൊക്കെ സമ്മതിക്കണം ഗൈസ് ബുള്ളറ്റൊക്കെ ഇതേപോലെ കണ്ടോ ഞാൻ ഇപ്പൊ തന്നെ അവന് ലൊക്കേഷൻ കൊടുക്കാൻ മറന്നു എന്നിട്ട് അവൻ വിളിച്ചു കാത്തു നിൽക്കുന്നു ഇവനെയൊക്കെ സമ്മതിക്കണം പാവം അവനൊക്കെ എനിക്കാണെങ്കിൽ പറ്റുന്നുമില്ല തേങ്ങ വയറ്
എനിക്ക് വയറിന് ഇവിടെ തൊടുമ്പോ ബാക്ക് ഫുൾ പെയിൻ എടുക്കുക, ഒരു സൈഡ് ഫുള്ളിൽ ഭയങ്കര പെയിൻ എടുക്കുക. അതെന്തുവാ ഈ തേങ്ങ മനസ്സിലാവുന്നില്ല. ജരകണ ചേട്ട ബാബു എന്റണ ബാബു ഓ തത്സവേ പറ്റാതില്ലേ 40k ബാബു ആയാ ബാബു പെണ്ണല്ല ഓ ഹാപ്പി ബാബു ഒരു മിനിറ്റ് കൺഗ്രാറ്റുലേഷൻ ചേട്ടാ ആ ഹലോ പൂത്താനാണെന്ന് മനസ്സിലായി പോയിട്ടോ. നമ്മള് നമ്മള് സീനില്ലടാ, നമുക്ക് സീനില്ല അത് കിട്ടുമ്പോ പൊളി 10k to 50k. എന്റെ മോനെ 6 ലക്ഷം സമ്പ് സർക്ക് 40k പിന്നല്ല പൊളി. പാണ്ടമട്ടി ആ പാണ്ടമ്പട്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി വിവരങ്ങളൊക്കെ തിരക്കിട്ടോ വണ്ടി നടങ്ങടാ ബാബു. പറഞ്ഞു നിന്റെ സംസാരമൊക്കെ ഞാൻ കേട്ടു ബാ. ഓടാ അങ്ങോട്ട് കയറി ഓടാ 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 ഓടു 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 അങ്ങനെ പോ. താങ്ക്സ് വാ വാ പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാ. ഇല്ല ഇല്ല ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഞാൻ പോകത്തില്ല, ഞാൻ കാണാം ഞാൻ കാണാം. ജരക്കണ്ണ സരക്കണ്ണ 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 അണ്ണാ വെള്ളം തന്നാ മതി അണ്ണാ. അണ്ണാ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? ഭയങ്കര വ്യത്യാസമാണ്, നീലമാറ്റി പച്ചയാക്കി. പച്ചയായപ്പോഴത്തേക്ക് പെമ്പിള്ള എല്ലാം ഒന്നും ആകർഷിക്കുന്നു. അയ്യോ ഈ റോബറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നടത്തണം. അതാരോ 30 ലക്ഷ 5 ലക്ഷ ഉണ്ടോ ഏട് ബുക്ക്? ആ നീ ശരീരം ഉളവട ഉണ്ടല്ലോ പൊട്ടിച്ച കളയ നിന്റെ അടുത്തന്നെ. ആ ഞാനേ എടുക്കാൻ തികയാട്ടിരിക്കുന്ന അവിടെ എല്ലാം കൂടെ വാരി ഡിക്കി ഒരു കാര്യം എല്ലാം കൂടെ വാരി ഡിക്കി കേട്ട്. അതിന്റെ താഴെ എന്ത് ഇരിക്കുന്നതെന്ന് അറിയാവോ? ഏടാ മാൽബ്രോ അജിഗറിട്ടെ. ജിഗറിട്ട് ഒന്നുമല്ല അത്, പിന്നെ അത് കയ്യൊറയാ. എവിടെ വെജിറ്റബിൾസ് അറിയും അരിയുമ്പോ ഇങ്ങനെ വെക്കത്തില്ലേ കയ്യൊറ? അവിടെ ആണെന്ന് കയ്യൊറ. കയ്യൊറ കണ്ട എനിക്ക് തിരിച്ചറിയാം. നീ പോടാ. ഇത് കയ്യൊറയാ എനിക്കറിയാലോ. അയ്യോ ബുള്ളറ്റ് ഉണ്ടോ ഇനി? അല്ല മാക്ക് മാക്കാൻ എടുത്തിട്ട് വെടിവെക്കുവാ. ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഗൈസ്, ലൈക്ക് അടിക്കുന്ന ലൈക്ക് അടിക്കുക ഗൈസ്. സോറി ഗൈസ് ഒട്ടും വയ്യ ഇന്ന്, അതുകൊണ്ടാണ് ഇത്രയും ഷോ ആക്കിയത്. വെരി സോറി ഗൈസ്. ഞാൻ ഈ ഒരു റോബറി കൂടെ എങ്ങനെയെങ്കിലും പിടിച്ചിരുന്നിട്ട് ഇതും കൂടെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാം. എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഗൈസ്, എൻ്റെ ഭയങ്കര പോയി. എൻ്റെ വെള്ളം കപ്പുണ്ടാ കയ്യിലേ? വെള്ളം എന്റെ കയ്യിലുണ്ടോ? ഞാൻ ഒഴിച്ചു തരാം. ആ വെള്ളമല്ല ഡാ, എടുത്തോ. ആവശ്യം പോലെ എടുത്തോ. ഇത് കുടിക്കുന്നേ എനിക്ക് ദാഹിക്കുന്നു. ഇതും കൂൾ ഡ്രിങ്ക്സ് ആണ്, എടുക്കൂ. ഇത് ഞാൻ എടുക്കത്തില്ല. ഓക്കേ ബണ്ണ് മേടിക്കാൻ പോലും പൈസ ഇല്ല ബാബാ. ഇവിടെ ഇവിടെ ബാങ്ക് ഉണ്ട്, ഇവിടെ എടുത്തോ. വയ്യാണ്ടായി പോയി എനിക്ക്. വയ്യ നിനക്ക് ബുക്കില്ല
ഞാൻ ഇറങ്ങിയാലോ, എനിക്കാണെങ്കിൽ നിൽക്കാൻ നിൽക്കാൻ അനങ്ങാനും പറ്റുന്നില്ല, ഭയങ്കര പെയിൻ. ഇന്നലെ ഞാൻ ഇത് കൊണ്ടുപോയത്. വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കേറിയത്. ഞാൻ സ്ട്രീം നടത്താം, എനിക്ക് വയറ് ഭയങ്കര പെയിൻ ചേട്ടാ. ഞാൻ സ്ട്രീം നടത്തണോ അതോ ഇരിക്കണം? എനിക്ക് അനങ്ങാനൊന്നും പറ്റുന്നില്ല, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ചിരിക്കുമ്പോഴൊക്കെ വയറ് വേദനയും കാര്യങ്ങളായിട്ട് ഞാൻ പെട്ടിരിക്കുക. ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു. അതോ എന്റെ മൂത്രം കണ്ടോ കണ്ണ ചേട്ടാ തറ കിടക്കുന്ന? ഹലോ, എന്റെ തന്നെ റെയ്ഡ് ബുള്ളറ്റിന് റെയ്ഡ് നമുക്ക് ഇന്ന് കുറവല്ലേ വ്യൂസ്? നല്ല വ്യൂസ് ഉള്ളപ്പോ കൊടുക്കണ്ടേ. ഇതിപ്പോ ഞാൻ ഇത്രയും വെച്ച് കൊടുത്തൊരു കാര്യമില്ല. അവന് ലാസ്റ്റ് ടൈം ഞാൻ നല്ല അത്യാവശ്യം ഓൾമോസ്റ്റ് 600 സബ് ഒക്കെ കയറ്റി കൊടുത്താ, ഇനിയും കൊടുക്കണ ഒരു 500 സബ് കയറ്റി കൊടുക്കുന്ന രീതിയില് വ്യൂ ഉള്ളപ്പോ ചെയ്യാം. ഇത് പോട്ടും വയ്യാത്തോണ്ട് ഞാൻ എല്ലാരും നടത്തി ബോറടിപ്പിക്കാം. അപ്പൊ ബാക്കി എല്ലാരും വന്നവരെല്ലാരും പോയി, നിങ്ങൾ കണ്ടല്ല. അപ്പൊ പിന്നെ നാളെ കുറച്ചുകൂടെ ഫെബറിൽ റൈഡ് വന്നിട്ട് ചെയ്യാൻ കഴിയും. ഞാൻ ഇപ്പൊ ചിരക്കണം നിൽക്കുന്നോണ്ടാ നിൽക്കാന്ന് വെച്ചാൽ തോന്നല്ല. ചിരക്കണ എനിക്ക് നിക്കാൻ പറ്റും തോന്നുന്നില്ല. പ്രശ്നമില്ല, എനിക്ക് ഞാൻ നേരത്തെ വന്ന് കയറി പറഞ്ഞില്ലേ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്നാ? എന്നെ കൊണ്ട് പറ്റുന്നില്ല നിക്കാൻ ഇരിക്കാനോ? ഞാൻ ഇറങ്ങുവാ ഗൈസ്, എന്നെ കൂടെ ഒട്ടും പറ്റുന്നില്ല ഗൈസ്. നാളെ കാണാം ഗൈസ്. നാളെ ഗൈസ് എന്തായാലും എല്ലാരും വരിക. 6 മണിക്കാണ് ബൂയ സ്പ്രിംഗ്. മാക്സിമം പറ്റുന്നവരെല്ലാരും ഇൻസ്റ്റോൾ ചെയ്യുക, ഫോളോ ചെയ്യുക, വരിക ഗൈസ്. ബൂയയിൽ എന്തായാലും വരികയായിരിക്കും. 3 ഡേയ്സ് നിങ്ങളെ സപ്പോർട്ട് വേണം. എന്നാലും ഞാൻ യൂട്യൂബ് നിർത്തത്തില്ല. ബൂയയിൽ ഉണ്ടെങ്കിലും ഞാൻ യൂട്യൂബിൽ എന്തായാലും സ്ട്രീം ചെയ്യും. സോ എല്ലാരും വരിക. ഇന്നെനിക്ക് ഒട്ടും വയ്യ. ഇന്നലെ ഇന്നും ഇതായിരുന്ന അവസ്ഥ. എനിക്കറിയില്ല നാളെ ഇനി പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് അറിയില്ല ഗൈസ്. എനിക്കൊട്ടും പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ ചോദിച്ചു കസേരയുടെ ഇഷ്യൂ ആണ്. നല്ല എനിക്ക് വയറിൻ്റെ അകത്ത് ഭയങ്കര പെയിൻ എടുക്കുന്നു. ഞാൻ എന്തായാലും ഇന്നത്തേക്ക് ഇറങ്ങുവാണ് ഗൈസ്. നാളെ കാണാം ഗൈസ്. സി യു, ബൈ. എല്ലാവർക്കും ബിഗ് ഷൗട്ട് ഔട്ട്. മോഡറേറ്റേഴ്സ് എല്ലാവർക്കും ബിഗ് ഷൗട്ട് ഔട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് മെമ്പേഴ്സ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ട്ടോ എല്ലാവർക്കും. Oh.